നമസ്കാരം. കരൺലിയുടെ ഫോണ് ചക്കാനോൻ പെട്ടെന്ന് കട്ട് ചെയ്തപ്പോ സബാച്ചിനി ചക്കാനോട് ചോദിച്ചു, ഏയ് ചക്ക്, അതെന്താ അമ്മയുടെ ഫോൺ അങ്ങനെ കട്ട് ചെയ്തത്? അമ്മ വളരെ ദൂരത്തു നിന്ന് വിളിക്കുന്നല്ലേ, അങ്ങനെ കട്ട് ചെയ്യാൻ പാടുണ്ടോ? അല്ല ടീച്ചർ, ഞാൻ അമ്മയോട് പ്രത്യേകിച്ച്, ഏയ് ചക്ക്, അമ്മയോടൊക്കെ സംസാരിക്കുമ്പോ കുറച്ചുകൂടി ഒരു കരുതലോടെ സംസാരിക്കണ്ടേ, അമ്മക്ക് എന്ത് വിഷമം ഉണ്ടായിക്കണം. സബാച്ചിനി അങ്ങനെ പറഞ്ഞപ്പോ ചക്ക് വീണ്ടും സബാച്ചിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് കരൺലിയെ വിളിച്ചു. കരൺലിയോടായി ചക്ക് ചോദിച്ചു, അമ്മ ഞാൻ ഫോൺ കട്ട് ചെയ്തപ്പോ അമ്മക്ക് വിഷമമായോ? ഹേ ചക്ക്, എന്താണോ, എന്തായാലും നീ രണ്ടാമത് വിളിച്ചല്ലോ, എനിക്ക് സന്തോഷമായി. രണ്ടാമത് ചക്കാനോൻ കരൺലിയെ വിളിച്ചതിൽ കരൺലിക്ക് ഒരു സന്തോഷമുണ്ടെന്ന് അവളുടെ സംഭാഷണം ചക്കനെ ഓർപ്പിക്കുകയാണ്. കുറച്ചുനേരം അവര് പല കാര്യങ്ങളും സംസാരിച്ചു, ഫോൺ കട്ടായി. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതും ചക്കാനോടായി സബാച്ചിനി പറഞ്ഞു, ചക്ക്, നിന്റെ അമ്മ എന്താ പറഞ്ഞ്? അമ്മ പറഞ്ഞത് ഞാൻ അമ്മയുടെ റെക്കോർഡ് തകർക്കണമെന്നാണ്. ഏയ് ചക്ക്, നിന്റെ അമ്മ 15 ദിവസം കൊണ്ടാണ് ഈ പരീക്ഷ പാസ്സായത്. ഇപ്പോ 5 ദിവസമായി, ഇനി 10 ദിവസമേ ഉള്ളൂ. ഈ 10 ദിവസം കൊണ്ട് നിനക്ക് ഇവിടുത്തെ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് റെക്കോർഡ് മറികടക്കാൻ പറ്റൂ. അമ്മ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റൂന്നാണ്. ചക്ക്, സത്യമായിട്ടും നീ നിന്റെ അമ്മ കരൺലിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സബാച്ചിനിയുടെ ആ ചോദ്യം ശരിക്കും ഒരു കുറുക്കുകൊള്ളുന്ന ചോദ്യമാണ്. ചക്ക് യാസ്മിന്റെ മുഖത്തേനെ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ടീച്ചർ യാസ്മിൻ, ഞാൻ എന്തായാലും ഒരു ശ്രമം നടത്തും. ഓക്കെ ചക്ക്, നീ അങ്ങനെ ശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നമ്മുടെ മൊഡ്യൂൾ അതിന് പറ്റുന്ന രീതിയിലേക്ക് മാറ്റണം. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് സബാച്ചിനി ചക്കിനോടായി പറഞ്ഞു, ചക്ക്, നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ പ്രാക്ടീസ് തുടങ്ങണം, കളയാൻ ഒട്ടും സമയമില്ല. നീ നിന്റെ ബാഗെല്ലാം കൊണ്ടുവച്ചിട്ട് വേഗം വാ. സബാച്ചിനി പറഞ്ഞനുസരിച്ച് ചക്ക് വേഗം തന്നെ മുറി കൊണ്ടുപോയി ബാഗൊക്കെ വെച്ച് മടങ്ങി താഴെ എത്തി. ചക്ക് താഴെ എത്തുമ്പോ സബാച്ചിനി ചില സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ചില റിങ്ങുകളാണ് അവിടെ ഇരിക്കുന്നത്. ആ റിങ്ങുകൾ കണ്ട ചക്കാനോൻ കൗതുകത്തോടെ ആ റിങ്ങിൽ നോക്കുന്ന കണ്ടതും സബാച്ചിനി ചക്കിനോട് പറഞ്ഞു, ചക്ക്, നീ ഈ രാത്രി മുതൽ പ്രാക്ടീസ് തുടങ്ങിയാണ്. നീ ഈ റിങ്ങുകൾ ധരിച്ച് ഈ കോമ്പൗണ്ടിന് ചുറ്റുമായി ഒന്ന് ഓടണം. കോമ്പൗണ്ടിന് ചുറ്റും എന്ന് പറയുമ്പോൾ ഈ മലയുടെ മുകളിലേക്കാണ് ഓടണം എന്ന് പറയുന്നത്. അതെ, ഈ മലയുടെ മുകളിലേക്ക്. ടീച്ചർ, ഇത് എത്ര കിലോ ഭാരം വരും? ചക്ക്, ഞാനെ നിന്റെ ഇരു കാലിലും 20 കിലോ ഭാരം വീതം ഇടാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ 40 കിലോ ഭാരം ചക്കിന്റെ കാലിലേക്ക് ധരിപ്പിക്കാനാണ് അവരുടെ ശ്രമം. നീ 40 കിലോ ഭാരവുമായി മലയുടെ മുകളിലേക്ക് ഓടിക്കയറണം. നിനക്ക് പറ്റാവുന്ന ദൂരം വരെ നീ ഓടിയാൽ മതി. ഓരോ ദിവസവും ഞാൻ ഭാരം കൂട്ടും, പക്ഷെ നീ ഓരോ ദിവസവും നീ ഓടുന്ന ദൂരവും കൂട്ടണം. അങ്ങനെ പറഞ്ഞതിന് ശേഷം സബാച്ചിനി ചക്കാനോനോട് ആ റിങ്ങുകൾ എടുത്ത് ധരിക്കാൻ ആവശ്യപ്പെട്ടു. ചക്കാനോൻ കുനിഞ്ഞ് അവന്റെ പാൻസ് കുറച്ച് മുകളിലോട്ടാക്കി ആ റിങ്ങുകൾ ധരിക്കാനായി ശ്രമിക്കുന്നത് കണ്ടപ്പോഴാണ് സബാച്ചിനി ചക്കിന്റെ കാലിൽ വേറെ റിങ് ഉള്ളത് കാണുന്നത്. ഏയ് ചക്ക്, നീ വേറെ റിങ് ധരിച്ചിരിക്കുകയാണോ? അതെ ടീച്ചർ, ഞാൻ സ്ഥിരമായി റിങ് ധരിക്കുന്നുണ്ട്. അതിശയമായിരിക്കുന്നല്ലോ, അത് എത്ര ഭാരം വരും? ടീച്ചർ, 2 കാലിലും കൂടി 40 കിലോ ഉണ്ട്. ദൈവമേ, 40 കിലോ ഭാരവുമായിട്ടാണോ ചക്കാനോൻ ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തത്? 40 കിലോ ഭാരം കാലിൽ വഹിച്ചുകൊണ്ടാണ് ചക്കാനോൻ മാത്യു ഹേഡിനെ നേരിട്ടത്. അത് കേട്ടപ്പോ സബാറ്റിനിക്ക് ശരിക്കും അതിശയം തോന്നുകയാണ്. ചക്ക്, നീ ഈ റിങ്ങുകൾ അഴിക്കാറില്ലേ? ഇല്ല ടീച്ചർ, ഞാൻ ഈ റിങ് എപ്പോഴും ധരിച്ചിരിക്കും. കാലിൽ മാത്രമല്ല കയ്യിലും ദ റിങ് ഉണ്ട്. ചക്ക് അപ്പോഴാണ് അവന്റെ ആ ടീഷർട്ട് മുകളിലോട്ട് നീക്കി സബാച്ചിനെ കാണിക്കുന്നത്. ചക്കിന്റെ ആ റിസ്റ്റിൽ 2 വളകളുണ്ട്. ടീച്ചർ, ഇത് രണ്ടും കൂടി 10 കിലോ ഭാരമുണ്ട്. ഓരോ കയ്യിലും 5 കിലോ ഭാരം വീതമുള്ള വളകൾ ടങ്സ്റ്റനും ഓസ്മിയം പോലുള്ള പ്രത്യേക മെറ്റലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സങ്കര ഇനത്തിലുള്ള ഒരു ലോഹ സംയുക്തമാണ് ആ റിങ്ങുകൾ ഉണ്ടാക്കാനായി കരൺലിയുടെ കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടാൽ അധികം വലിപ്പം തോന്നുന്നില്ല, പക്ഷേ ശരിക്കും ഭാരമുണ്ട് ആ റിങ്ങുകൾക്ക്. ചക്കിന്റെ പഞ്ച് മാത്യുവിന്റെ മുഖത്ത് പതിച്ച നിമിഷത്തിൽ മാത്യു പുറകോട്ട് തെറിച്ചത് റിങ്ങിൽ വെച്ചേ സബാച്ചിനെ കണ്ടിരുന്നു. അതിന്റെ കഥ ഇപ്പോഴാണ് സബാച്ചിനിക്ക് മനസ്സിലായത്. ചക്കിന്റെ കയ്യിലുള്ള ആ റിങ്ങിന്റെ ബലം കൂടിയാണ് ആ പഞ്ചിൽ പതിച്ചത്. ചക്കിന്റെ ശരീരത്തിൽ ഇപ്പോ 50 കിലോ ഭാരമുണ്ട്. ആ 50 കിലോ ഭാരവുമായിട്ടാണ് ചക്കാനോൻ യഥാർത്ഥത്തിൽ ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഇതാ ആ 50 കിലോയുടെ മുകളിലേക്കാണ് 40 കിലോ കൂടി സബാച്ചിനി ധരിക്കാൻ ആവശ്യപ്പെട്ടത്. ആ കാര്യം മനസ്സിലായതും സബാച്ചിനി ചക്കിനോട് ചോദിച്ചു, ചക്ക്, നിനക്കൊണ്ട് അത്രയും ഭാരം എടുക്കാൻ പറ്റുമോ? ടീച്ചർ, കുഴപ്പമില്ല, ഞാനൊന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചക്കാനോൻ അവന്റെ ഇരു കാലിലുമായി ആ റിങ് ഘടിപ്പിച്ചു. ഇപ്പോ അവന്റെ ഓരോ കാലിലും 40 കിലോ വീതം ഭാരമുണ്ട്, കയ്യിൽ 5 കിലോ വീതം. എന്ന് പറയുമ്പോൾ അവന്റെ ശരീരത്തിൽ 90 കിലോ ഭാരം ഉണ്ടെന്ന് അർത്ഥം. സബാച്ചിനി കൗതുകപൂർവ്വം ചക്കനെ നോക്കി നിൽക്കുമ്പോൾ വീടിന് പുറത്തിറങ്ങിയ ചക്കാനോൻ ആ വീടിന്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെ ഓട്ടം ആരംഭിച്ചു. മലയുടെ മുകളിലേക്കുള്ള റോഡാണ്. മലയുടെ മുകളിലേക്ക് പോയി അവിടെ നിന്ന് കറങ്ങി താഴെ വന്ന് വീണ്ടും മലയുടെ മുകളിലേക്ക് വരുന്ന ഒരു റൗണ്ടാണ് ചക്കാനോൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ മലയുടെ ഏകദേശം മുകൾ ഭാഗത്താണ് സബാച്ചിനിയുടെ വീട്. എന്നാലും വീട് കഴിഞ്ഞ് കുറച്ച് സ്ഥലം കൂടി ഉണ്ട്.
ആ സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് അവിടെ നിന്ന് താഴോട്ടിറങ്ങിയാണ് ചക്കാനോൻ ആ താഴ്വാരത്ത് എത്തേണ്ടത്. അവിടെ നിന്ന് വീണ്ടും സബാച്ചിന്റെ വീട് വഴി മുകളിലേക്ക് വരണം. ഒരു നല്ല റൗണ്ടാണ്. ആ റൗണ്ടിലൂടെ ചക്കാനോൻ ഓട്ടം ആരംഭിച്ചു. ആ റൗണ്ട് കൃത്യം 2 കിലോമീറ്റർ ആണ്. ഇത്രയും ഭാരം വഹിച്ചുകൊണ്ട് ചക്ക് എത്ര റൗണ്ട് പൂർത്തീകരിക്കും? ആ ഒരു ചോദ്യമാണ് ചക്ക് ഓടാൻ തുടങ്ങിയപ്പോ സബാച്ചിയുടെ മനസ്സിലുള്ളത്. അവൻ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്താൽ അത് തന്നെ വലിയ കാര്യമാണ്. ക്രമേണ അവന്റെ വേഗത കൂടിക്കൊള്ളുമെന്ന് സബാച്ചിനിക്ക് അറിയാം. സബാച്ചിനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ ചക്കാനോൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സബാച്ചിന്റെ വീടിന്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഓടുന്ന ചക്കാനോൻ ഓടി കറങ്ങി വീണ്ടും സബാച്ചിന്റെ വീടിനടുത്ത് എത്തുമ്പോ വീടിന്റെ ബെല്ലൊന്ന് അടിക്കണം. ബെല്ലടിക്കുമ്പോ സബാച്ചിനി ഒന്നെന്ന് രേഖപ്പെടുത്തും. വീണ്ടും കറങ്ങി വന്ന് ബെല്ലടിക്കുമ്പോ 2 എന്ന് രേഖപ്പെടുത്തും. അങ്ങനെയാണ് ചക്കാനോൻ എത്ര റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് സബാച്ചിനി മനസ്സിലാക്കുന്നത്. ചക്കാനോന് സ്വയം വളരാൻ ആവശ്യമായ പരിശീലനം ആയതുകൊണ്ട് ചക്ക് ഒരു കാരണവശാലും അവന്റെ ആ ട്രെയിനിങ്ങിൽ കളം കാണിക്കത്തുമില്ല. അക്കാര്യം സബാച്ചിനിക്കും അറിയാം, ചക്കിനും അറിയാം. സബാച്ചിനി വീടിനകത്ത് അവളുടെ സോഫയിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ടങ്ങനെ ഇരിക്കുകയാണ്. കൂടെ കൂടെ ബെല്ല് കേൾക്കുന്നുണ്ട്. അവൾ ബെല്ല് കേൾക്കുമ്പോഴൊക്കെ അടുത്ത നമ്പർ രേഖപ്പെടുത്തി പോവുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോ സബാച്ചിനിക്ക് ശരിക്കും അത്ഭുതം തോന്നി തുടങ്ങി. കാരണം ഇപ്പോൾ അവൾ രേഖപ്പെടുത്തിയത് 14th round എന്ന് പറഞ്ഞാൽ 28 കിലോമീറ്റർ ചക്കാനോൻ ആ 90 കിലോ ഭാരവുമായി ഓടിക്കഴിഞ്ഞു എന്നാണ്. ശരിക്കും അത്ഭുതപ്പെടുന്നതാണ് ചക്കാനോന്റെ ശരീരശേഷി. ചക്കിന്റെ ശരീരത്തിന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ ഉറപ്പായും ചക്കിനെ കൊണ്ട് കരൺലിയുടെ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുക തന്നെ വേണം. ആ ഒരു തീരുമാനത്തിലേക്ക് ആ രാത്രി കൊണ്ട് തന്നെ സബാച്ചിനി എത്തി. അന്ന് ചക്ക് കംപ്ലീറ്റ് ചെയ്തത് 40 റൗണ്ടുകളാണ്. 80 കിലോമീറ്റർ 90 കിലോ ഭാരവുമായി 80 കിലോമീറ്റർ കവർ ചെയ്യുക എന്നുള്ളത് തികച്ചും അസംഭവ്യമായ കാര്യമാണ്. പക്ഷേ സബാച്ചിനി അവളുടെ കണ്ണുകൊണ്ട് ആ കാഴ്ച കണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസവും ആ പരിശീലന പരിപാടി തുടർന്നു. അന്ന് സബാച്ചിനി വീണ്ടും 40 കിലോ ഭാരം കൂടി കൂട്ടി. ഇപ്പോ ചക്കിന്റെ ശരീരത്തിലുള്ളത് 130 കിലോ ഭാരമാണ്. ആ ഭാരവും വഹിച്ചുകൊണ്ട് ചക്കാനോൻ പിറ്റേ ദിവസം രാത്രിയിൽ പരിശീലനം ആരംഭിച്ചു. രാത്രിയാണ് ചക്കാനോന്റെ ഓട്ടം. ചക്കാനോന്റെ ശരീരക്ഷമത വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്ന ജോലിയും സബാച്ചിനിക്കാണ്. വളരെ വ്യക്തമായ ഒരു ഡയറ്റ് തന്നെയാണ് ചക്കാനോന് വേണ്ടി സബാച്ചിനി ഉണ്ടാക്കിയിരിക്കുന്നത്. സബാച്ചിനിയും ചക്കാനോനും ചേർന്ന് നടത്തുന്ന പരിശീലന പരിപാടി സ്വാഭാവികമായിട്ട് താഴെ ക്യാമ്പിൽ പലരും അറിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ അത് കേൾക്കുമ്പോൾ ഭയങ്കര അതിശയമാണ്. ചക്കാനോൻ രാത്രിയിൽ നിരന്തരമായി ഓടുന്നത് എല്ലാവരുടെ ശ്രദ്ധയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ചക്ക് ഇനി കരൺലിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണോ? കരൺലിയും ചക്ക് തമ്മിലുള്ള ബന്ധം താഴെ ക്യാമ്പിലുള്ള ആർക്കും അറിയില്ല. എന്നാലും അങ്ങനെ ഒരു ചോദ്യം അവരുടെ മനസ്സിലുണ്ട്. ആ ചോദ്യം സ്വാഭാവികമായിട്ടും മാത്യുവിന്റെ ചെവിയിലും എത്തി. അത് കേട്ടപ്പോ മാത്യു ചിരിച്ചു. എന്തായി പറയുന്നത്? കരൺലി എവിടെ നിൽക്കുന്നു? ചക്ക് എവിടെ നിൽക്കുന്നു? അവൻ അപ്രതീക്ഷിതമായി എന്നെ ആക്രമിച്ചപ്പോ ഞാനങ്ങ് പെട്ടുപോയതല്ലേ? എന്തായാലും അവനെ ഞാനങ്ങനെ വെറുതെ വിടുകയൊന്നുമില്ല. ചക്കാനോൻ കരൺലിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മാത്യു പറഞ്ഞ മറുപടി അതുമായി ബന്ധമില്ലാത്ത ഒന്നാണ്. അയാളുടെ മനസ്സിൽ ചക്കിനോടുള്ള പ്രതികാരം അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ സീ സിറ്റിയിൽ ഒരു ഹോട്ടലിൽ സാക്ഷാൽ ഹീതി ഹഡ്സൺ ഉണ്ട്. ഹീതി ഹഡ്സനോട് അവളുടെ ബോഡി ഗാർഡ് ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. മിസ് ഹീതി, ആ ചക്കാനോൻ ഇപ്പോ പരിശീലന പരിപാടി പങ്കെടുക്കുകയാണ്. പരിശീലന പരിപാടിയിലോ? അതെ മിസ് ഹീതി, അവൻ പുതിയ ടെക്നിക്കൊക്കെ പഠിക്കാനുള്ള ശ്രമത്തിലാണ്. അവന്റെ അമ്മ ചക്കിനെ കുറെ കൂടി ശക്തനാക്കാൻ ശ്രമിക്കുകയാണ്. ആ ബോഡി ഗാർഡ് അങ്ങനെ പറഞ്ഞപ്പോ ഹീതി ഒരു നിമിഷം നിശബ്ദയായി. ആ ബോഡി ഗാർഡിനെ തന്നെ ഒന്ന് നോക്കിയതിന് ശേഷം അയാളോടായി പറഞ്ഞു, ഈ കരൺലി വലിയ ശല്യമാവുകയാണല്ലോ, അവളാണ് അവന്റെ സപ്പോർട്ട്. ഹീതി അങ്ങനെ പറഞ്ഞപ്പോ ബോഡി ഗാർഡിനും ഒരു സന്തോഷം. ബോഡി ഗാർഡിന്റെ സന്തോഷം സ്വാഭാവികമായിട്ടും അയാളുടെ കണ്ണുകളിലെ തിളക്കത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ബോഡി ഗാർഡിനെ ഒന്ന് നോക്കിയിട്ട് ഹീതി പറഞ്ഞു, നമുക്കേ ആ സപ്പോർട്ട് അങ്ങ് അവസാനിപ്പിക്കണം. മിസ് ഹീതി, എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, കരൺലി ഇനി വേണ്ട. കരൺലി ഇനി വേണ്ട എന്ന് ഹീതി പറഞ്ഞത് കേട്ടതും ഹീതിയുടെ ബോഡി ഗാർഡിന് എന്തെന്ന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷം ഉണ്ടാവുകയാണ്. അയാൾ കരൺലിയുമായി ഒന്ന് കോർത്തപ്പോ ശരിക്കും ഒരു പഞ്ചാണ് അയാൾക്ക് കരളിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. അതിന്റെ ശക്തി അയാളെ വല്ലാതങ്ങ് വിഷമിപ്പിച്ചതാണ്. കരളിയോട് യഥാർത്ഥത്തിൽ അയാൾ തോറ്റു എന്നുള്ള കാര്യം അയാൾക്ക് നന്നായിട്ട് അറിയാം. തന്നെ തോൽപ്പിച്ച കരളിയെ എന്തു വില കൊടുത്തും ഇല്ലാതാക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് കുറെ നാളായി. പക്ഷെ കരളി ചക്കാനോന്റെ അമ്മയായതുകൊണ്ടാണ് കരളിയെ തൊടാൻ അയാൾക്കൊരു മടി ഉണ്ടായിരുന്നത്. കരളിയെ തൊട്ടാൽ ഹീതി പ്രശ്നമുണ്ടാക്കും എന്ന് വിചാരിച്ചാണ് അയാൾ മിണ്ടാതിരുന്നത്. ഇപ്പൊ ഇതാ ഹീതി തന്നെ ആ കാര്യം മറക്കുകയാണ്. ഹീതി അയാളോട് പറഞ്ഞത് കരളി ഇനി വേണ്ട എന്നാണ്. മിസ് ഹീതി, അപ്പൊ ഞാൻ ഇടപെടട്ടോ? ഏയ്, നീ ചെയ്യണ്ട,
അല്ലെ തന്നെ നിന്നെ കൊണ്ട് കരലിയെ തൊടാൻ പറ്റില്ല, അതെനിക്ക് മനസ്സിലായി. അല്ല ഇത് ഞാൻ അന്ന് പ്രിപ്പേർഡ്. ഏയ്, നീ പ്രിപ്പേർഡ് ആണെങ്കിലും അല്ലെങ്കിലും കരലിയുടെ സ്ട്രെങ്തിന് മുന്നിൽ നീ ഒന്നുമല്ലെന്ന് എനിക്കറിയാം. കരലിയോട് താൻ തോറ്റിട്ടില്ലെന്നും കരലിക്കാണ് പരിക്ക് പറ്റിയെന്നൊക്കെയാണ് നേരത്തെ ബോഡിഗാർഡ് ഹീതിയോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഹീതി കഥ വ്യക്തമായി മനസ്സിലാക്കിയെന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത്. ഹീതി ആ ബോഡിഗാർഡിനോട് പറഞ്ഞു, ഒരു കനിച്ചി നീ നമ്പർ വണ്ണിനെ വിളിക്ക്. മിസ് ഹീതി, അത് വേണോ? അത് വേണം. കരലിയെ നേരിടാൻ അവളാണ് പറ്റിയത്. ഹഡ്സൺ കുടുംബത്തിന്റെ നമ്പർ വൺ അസാസിനെ തന്നെ രംഗത്തിറക്കാനാണ് ഹീതി ഹഡ്സൺ ആവശ്യപ്പെട്ടത്. ഹീതി ഹഡ്സന്റെ ആവശ്യം കേട്ടതും ബോഡിഗാർഡ് ഹീതി ഹഡ്സനോട് പറഞ്ഞു, മിസ് ഹീതി അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? നമ്പർ വണ്ണിനെ രംഗത്തിറക്കാനുള്ള അധികാരം മിസ് ഹീതിക്ക് ഇല്ല. ഹഡ്സൺ കുടുംബത്തിന്റെ നമ്പർ വൺ ഫൈറ്ററെ ഒരു ആവശ്യത്തിന് വേണ്ടി രംഗത്തിറക്കാനുള്ള അധികാരം ഹീതിക്ക് ഇല്ല എന്ന് ബോഡിഗാർഡ് വളരെ വ്യക്തമായിട്ട് തന്നെ ഹീതിയോട് പറഞ്ഞു. അത് കേട്ടതും ഹീതി ബോഡിഗാർഡിനോട് പറഞ്ഞു, അതെനിക്കറിയാം. നീ ഒരു കരിച്ചി, നീ ഗ്രാൻഡ്പേ വിളിക്ക്, ഞാൻ ആവശ്യപ്പെട്ടു എന്ന് പറ. എനിക്ക് വേണ്ടി നമ്പർ വണ്ണിനെ വിട്ടുതരണമെന്ന് പറ. ഹീതി ഹഡ്സന്റെ ആവശ്യം കേട്ടതും ബോഡിഗാർഡ് അങ്ങനെ ചെയ്യാമെന്ന് ഏറ്റു. ഹീതി ഹഡ്സന്റെ ആവശ്യപ്രകാരം അപ്പൊ തന്നെ ബോഡിഗാർഡ് ഹഡ്സൺ കുടുംബത്തിന്റെ കാരണവരെ ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങിച്ച് നമ്പർ വണ്ണിനെ വിളിക്കുകയും ചെയ്തു. നമ്പർ വൺ ആ സമയത്ത് യൂറോപ്പിൽ ഒരു അവധിക്കാല വിനോദത്തിലാണ്. കോള് കണക്ട് ചെയ്യപ്പെട്ടതും ബോഡിഗാർഡ് നമ്പർ വണ്ണിനോട് കാര്യം പറഞ്ഞു, മിസ് ലിഡിയ ഈ കാര്യം തികച്ചും രഹസ്യമായിരിക്കണമെന്നാണ് മിസ് ഹെയ്തി പറഞ്ഞത്. ലിഡിയ ഡിസൂസ, അതാണ് ഹഡ്സൺ കുടുംബത്തിന്റെ നമ്പർ വൺ കൊലയാളിയുടെ പേര്, അല്ലെങ്കിൽ നമ്പർ വൺ ഫൈറ്ററുടെ പേര്, ലിഡിയ ഡിസൂസ. ആ ബോഡിഗാർഡ് പറഞ്ഞ കാര്യം കേട്ടതും അയാളോട് പറഞ്ഞു, ഓക്കെ മിസ് ഹീതിയോട് പറഞ്ഞേക്ക്, ഒരു കാരണവശാലും ടെൻഷൻ വേണ്ട, കരലിയെ ഞാൻ അവസാനിപ്പിക്കാം. ലിഡിയ ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും കരലിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയാണെന്ന് ആർക്ക് തോന്നരുത്. ഹേ മിസ് ജോൺസൺ, എനിക്ക് മനസ്സിലാകുന്നുണ്ട് കരലി കൊല്ലപ്പെടണം, പക്ഷേ കരലി അപകടത്തിൽ മരിച്ചതാണെന്നേ വാർത്ത വരാവും, അതല്ലേ ഉദ്ദേശിക്കുന്നത്? അതേ ലിഡിയ, മിസ് ജോൺസൺ മിസ് ഹെയ്തിയോട് പറഞ്ഞേക്കൂ ഒരു തരത്തിലും പരിഭ്രമിക്കേണ്ടത്, ഞാൻ വീണ്ടും വിളിക്കുമ്പോ കരലി ഉണ്ടാവില്ല. വളരെ വ്യക്തമാണ് ലിഡിയ ഡിസൂസയുടെ വാക്കുകൾ. അവൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ കുടുംബത്തിന്റെ ഒന്നാമത്തെ ഫൈറ്ററാണ്. കരലിയേക്കാൾ വളരെ വളരെ മുകളിലാണ് ലിഡിയ എന്ന് മിസ് ഹീതിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് ഹീതി ഹഡ്സൺ കരലിയെ നേരിടാനായി ലിഡിയ ഡിസൂസ തന്നെ ഇറക്കുന്നത്. ഒരു ഗെയിം കളിക്കുമ്പോൾ ഏറ്റവും നല്ല കരിക്കൾ വെച്ച് കളിക്കണമെന്ന് ഹീതി ഹഡ്സൺ അറിയാം. ഹീതി ഹഡ്സന്റെ ആവശ്യപ്രകാരം ലിഡിയ ഡിസൂസ യൂറോപ്പിൽ നിന്ന് യു എസ് ലേക്ക് തിരിച്ചു. ഇതേ സമയത്ത് സ്റ്റുവർട്ട് കുടുംബത്തിൽ ബ്രിജിത് സ്റ്റുവർട്ട് അവളുടെ ഭരണം ഒന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ബ്രിജിത് അവൾക്കൊപ്പമുള്ള ടീമിനോടായി പറഞ്ഞു, നമ്മൾ ഗെയിം ആരംഭിക്കുകയാണ്. കരലിയുടെ പടിഞ്ഞാറുള്ള എല്ലാ ബിസിനസ്സുകളും മോണിറ്റർ ചെയ്യാൻ ആളുകൾ ഏർപ്പാട് ചെയ്യണം. യു എസിലും യൂറോപ്പിലുമുള്ള കരലിയുടെ എല്ലാ ബിസിനസ്സുകളും മോണിറ്റർ ചെയ്യാനാണ് ബ്രിജിത്ത് ആളുകളെ ഏർപ്പാട് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. മിസ് ഗാർഷ്യ, അപ്പോ കരലിയെ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണോ? കരലിയെ നമുക്ക് അവസാനിപ്പിക്കാം, അതിനു മുമ്പ് അവളുടെ ബിസിനസ്സുകൾ നമ്മൾ ഒന്ന് മോണിറ്റർ ചെയ്യണം, അവളുടെ ബിസിനസ്സുകൾ നമുക്ക് നിയന്ത്രിക്കണം. കരലി നമുക്ക് മുകളിലേക്ക് വളരുന്നില്ല എന്ന് ആദ്യം ഉറപ്പാക്കുക, അതിനുശേഷം മതി ബാക്കി കാര്യങ്ങൾ. കരലിയെ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സ്റ്റുവർട്ട് കുടുംബം എടുത്തു തുടങ്ങുന്നത് ആ നിമിഷം മുതലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് കുടുംബങ്ങൾ കരലിയെ അവസാനിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ മൂന്നാമത്തെ കുടുംബമായ കാനോനിൽ ഒരു സംഭാഷണം നടക്കുകയാണ്. ജോസഫ് കാനോനോട് അയാളുടെ അച്ഛനാണ് സംസാരിക്കുന്നത്. ജോസഫ്, നമ്മുടെ പ്രിയപ്പെട്ട ഒരു കരു അപകടത്തിലേക്ക് നീങ്ങുകയാണ്. അച്ഛൻ അച്ഛൻ പറയുന്നത് കരലി അപകടത്തിലാണെന്നോ? അതെ ജോസഫ്, കരലി അപകടപ്പെടുത്താൻ ഹഡ്സൺ കുടുംബവും അതുപോലെ സ്റ്റുവർട്ട് കുടുംബവും ശ്രമിക്കുകയാണ്. അച്ഛാ, അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? ഏ എന്തിന്, അതിന്റെ ആവശ്യമില്ല. പക്ഷെ നീ ഒരു വാണിംഗ് കരലിക്ക് കൊടുക്കണം, അവൾ സ്വയം രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. അച്ഛാ, നമ്മുടെ സപ്പോർട്ട് ഇല്ലാതെ കരലിക്ക് പിടിച്ചേക്കാൻ പറ്റുമോ? ജോസഫ്, ഞാൻ നിന്നോട് വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിശേഷപ്പെട്ട കരു മാത്രമാണ് കരലി. ആ കരലിയോട് വേറെ ഒരു തരത്തിലുള്ള അടുപ്പവും നിനക്ക് ഉണ്ടാകാൻ പാടില്ല എന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വളർത്തുന്ന ഒരു കരു മാത്രമാണ് കരലി എന്നുള്ള കാര്യം നീ മറക്കരുത്. നമ്മുടെ ലക്ഷ്യം ലോകത്തിലെ നമ്പർ വൺ കുടുംബം ആകുക എന്നുള്ളതാണ്. അതിന് ഹഡ്സനെയും സ്റ്റുവർട്ടിനെയും തറപറ്റിക്കണം. ഇപ്പോ ഇതാ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്. ജോസഫ് കാനോന്റെ അച്ഛൻ വളരെ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കി അതിനനുസരിച്ചാണ് കരിക്കൾ ഒരുക്കുന്നത്. ജോസഫ് കാനോന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ റിലേഷനിൽപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് ചക്കാനോനെ മാറ്റി പാർപ്പിച്ചത് മുതലാണ് കർ
കരൺലി യു എസിലേക്ക് മടങ്ങുന്നത്. ജോസഫ് കാനോനും കരൺലിക്കുമായി പിറന്ന ചക്കാനോനും ഒരു വയസ്സായപ്പോ കരൺലിയുടെ കയ്യിൽ നിന്ന് ചക്കാനോനെ അടർത്തി മാറ്റി അവനെ ഒറ്റയ്ക്ക് വളരാൻ വിട്ടത് സാക്ഷാൽ ജോസഫ് കാനോന്റെ പിതാവാണ്. ചക്ക് ജോസഫിനും കരൺലിക്കും ഇടയിലുള്ള ഒരു ബന്ധമായി വളരാൻ അയാൾ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അയാൾ ചക്കിനെ കരൺലിയിൽ നിന്നും ജോസഫ് കാനോനിൽ നിന്നും അടർത്തി മാറ്റി സി സിറ്റിയിൽ വളരാൻ വിട്ടത്. സി സിറ്റിയിൽ ചക്കാനോന്റെ കാര്യങ്ങൾ നോക്കാനായി ജോസഫിന്റെ ഒരു അങ്കിളിനെയാണ് ജോസഫിന്റെ അച്ഛൻ ചുമതലപ്പെടുത്തിയിരുന്നത്. അതേ സമയത്ത് ഭാവിയിൽ കരൺലി ഒരു ത്രെട്ടായി മാറാൻ സാധ്യതയുണ്ടെന്ന് അന്നേ മുന്നിൽ കണ്ട ജോസഫിന്റെ പിതാവ് കരൺലിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണ് കരൺലിയുടെ കൈയാൽ കൊല്ലപ്പെട്ട ഒരാളുടെ മകളെ ചക്കാനോനൊപ്പം വളർത്താൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നത്. അതാണ് സാക്ഷാൽ യുവാറ്റ ജോർദാൻ. യുവാറ്റ ജോർദാനെയും ബോധപൂർവം ജോസഫ് കാനോന്റെ അച്ഛൻ വളർത്തിക്കൊണ്ടു വന്നതാണ്. നാളെ യുവാറ്റ ജോർദാനെ ഉപയോഗിച്ച് കരൺലിയെ നിലയ്ക്ക് നിർത്താൻ അയാൾക്ക് പറ്റുമെന്ന് അയാൾക്ക് അറിയാം. വളരെ വിദഗ്ധമായി ചെസ് കളിക്കുന്ന ഒരു കളിക്കാരനാണ് ജോസഫ് കാനോന്റെ പിതാവ്. അച്ഛന്റെ വാക്കുകൾ കേട്ട ജോസഫ് കാനോൻ മുറിന്ന് പുറത്തിറങ്ങി. അയാൾ ഉടൻ തന്നെ കരൺലിയെ വിളിച്ചു. പതിവില്ലാതെ ജോസഫ് കാനോൻ വിളിക്കുന്നുണ്ടതും കരൺലി പെട്ടെന്ന് ഫോൺ എടുത്തു. ഏയ്, എന്ത് ജോസഫ്, കരൺലി നിനക്ക് സുഖമല്ലേ? എനിക്ക് സുഖമാണ് ജോസഫിനും, ഞാനും സുഖമായിരിക്കുന്നു. പിന്നെ എന്താ വിളിച്ച്? കരൺ, നീ ഒന്ന് ശ്രദ്ധിക്കണേ. ജോസഫ് എന്താ അങ്ങനെ പറഞ്ഞേ? കരൺ വേറൊന്നുമല്ല, പൊതുവെ കാലം അത്ര നല്ലതല്ലല്ലോ. നീ ഒന്ന് ശ്രദ്ധിക്കണം, എന്താവശ്യമുണ്ടെങ്കിലും നീ എന്നെ വിളിക്കാൻ മറക്കരുത്. അങ്ങനെ പറഞ്ഞിട്ട് ജോസഫ് കരൺ ഫോൺ കട്ട് ചെയ്തു. സാധാരണഗതിയിൽ അങ്ങനെ ഒരു വാണി കരൺലിക്ക് ജോസഫ് കരൺ കൊടുക്കുന്നതല്ല. ഇതെന്താ ജോസഫ് അങ്ങനെ വിളിച്ചത്? അങ്ങനെ കരൺലി ആലോചിക്കുമ്പോ പെട്ടെന്ന് കരളിന്റെ കയ്യിലെ കത്തി ഒന്ന് തെറ്റി. ആ കത്തി അവിടെ വിരൽ കൊള്ളുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കരൺലി കിച്ചണിൽ ഒരു സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോസഫിന്റെ ഫോൺ വന്നത്. ഒരു കൈയിൽ ഫോണും മറുകയിൽ കത്തിയുമായിട്ടാണ് ജോസഫിനോട് കരൺലി സംസാരിച്ചുകൊണ്ടിരുന്നത്. ജോസഫ് ഫോൺ കട്ട് ചെയ്തതും കരൺലി ഫോൺ വെച്ചിട്ട് വീണ്ടും വെജിറ്റബിളിലേക്ക് വെച്ച് ഒന്ന് കട്ട് ചെയ്തപ്പോഴാണ് അറിയാതെ കയ്യിൽ കത്തി കയറിക്കൊണ്ടത്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് അത് സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനൊരു അശ്രദ്ധ കരൺലിക്ക് ഉണ്ടാകാറുള്ളതല്ല. കൈ പെട്ടെന്ന് മുറിഞ്ഞപ്പോ കരൺലിക്കും ഒരു അസ്വസ്ഥ തോന്നി. കൈ മുറിഞ്ഞെന്ന് കേട്ടതും കരൺലിയുടെ കണ്ണുകൾ പെട്ടെന്ന് കലണ്ടറിൽ ഒന്ന് പതിഞ്ഞു. അവിടെ അവൾ ചക്കാനോൺ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ തുടങ്ങിയ ദിവസങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് 13-ാമത്തെ ദിവസമാണ്. ചക്കാനോൺ യാസ്മിൻ സബാച്ചിയുടെ കീഴിൽ പരിശീലനം തുടങ്ങിയിട്ട് ഇന്ന് 8-ാമത്തെ ദിവസമാണ്. ആ ക്യാമ്പിൽ പരിശീലനം ആരംഭിച്ചിട്ട് 13-ാമത്തെ ദിവസവും വളരെ വ്യക്തമായി കലണ്ടറിൽ കരൺലി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കലണ്ടറിലേക്ക് നോക്കിയപ്പോൾ കൈ മുറിഞ്ഞതിന്റെ ആ പരിഭവം പെട്ടെന്ന് കരൺലിക്കങ്ങ് മാറി. അവളുടെ മുഖത്ത് അവൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി വരുന്നുണ്ട്. യുവാറ്റ ജോർദാനും വില ലോകനും ആ വീട്ടിൽ തന്നെ ഉണ്ട്. അവർ മൂന്ന് പേരും അവരുടേതായ രീതിയിൽ തിരക്കിലാണ്. കലണ്ടറിൽ നോക്കി നിന്ന കരളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത കരളിക്ക് തോന്നി. കരളി ഉടൻ നടന്ന് ആ അടുക്കളയുടെ ജനാലയുടെ ഭാഗത്ത് വന്നു. ജനാലയിൽ കൂടി കരളി കുറച്ച് അകലെയുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് നോക്കി. കരളി ആ ബിൽഡിങ്ങിലേക്ക് നോക്കിയപ്പോൾ ആ ബിൽഡിങ്ങിൽ നിന്ന് കരളിയുടെ അടുക്കളയിലൂടെ കരളിയെ തന്നെ നിരീക്ഷിക്കുകയായിരുന്ന ലിഡിയ ഡിസൂസ അറിയാതെ ഒന്ന് ചിരിച്ചുപോയി. കരൺലി കൊള്ളാമല്ലോ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവൾ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആള് മിടുക്കിയാണല്ലോ. കരൺലിയെ നിരീക്ഷിച്ചുകൊണ്ട് കുറെ ദിവസങ്ങളായി ലിഡിയ ഡിസൂസ ആ ബിൽഡിങ്ങിൽ ഉണ്ട്. കരൺലിയുടെ എല്ലാ മൂവ്മെന്റ്സും ലിഡിയ കൃത്യമായി നിരീക്ഷിക്കുകയാണ്. കരൺലി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ലിഡിയ ഡിസൂസ കരൺലിയെ ഫോളോ ചെയ്യുന്നുണ്ട്. കരൺലി എവിടേക്കാണ് പോകുന്നത്, ആരെയൊക്കെയാണ് കാണുന്നത് എല്ലാം ലിഡിയ അറിയുകയാണ്. അനുയോജ്യമായ ഒരു അവസരത്തിന് വേണ്ടിയാണ് ലിഡിയ ഡിസൂസ വെയിറ്റ് ചെയ്യുന്നത്. അവൾ 24 മണിക്കൂറും കരൺലിയെ നിരീക്ഷിക്കുകയാണ്. ഇതാ കരൺലി തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു. കരൺലിയും ലിഡിയ ഡിസൂസയും നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ചക്കാനോൻ സബാച്ചിനയുടെ വീട്ടിൽ പരിശീലനം തുടങ്ങി 5 ദിവസമായപ്പോ ചക്ക് ശരീരത്തിൽ വഹിക്കുന്ന ഭാരത്തിന്റെ അളവ് 200 കിലോയായി വർദ്ധിച്ചിരുന്നു. ആ 200 കിലോ ഭാരവുമായി 5-ാമത്തെ ദിവസം ചക്കാനോൻ ഓടിത്തീർത്തത് 44 കിലോമീറ്റർ ആണ്. 22 റൗണ്ടാണ് ചക്കാനോൻ കംപ്ലീറ്റ് ചെയ്തത്. 22-ാമത്തെ റൗണ്ട് ചക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് സബാറ്റിനിയുടെ വീട്ടിലെ ബെല്ലടിച്ചപ്പോ സബാറ്റിനി അത്ഭുതം കൊണ്ട് കണ്ണു വിടർന്നാണ് ചക്കിനെ നോക്കിയത്. ഒരു മാരത്തോൺ ദൂരമാണ് ചക്കാനോൻ ഓടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ചക്കിനോടായി സബാറ്റിനി പറഞ്ഞു, ചക്ക് നാളെ മുതൽ നമ്മൾ റിയൽ ഫൈറ്റിംഗിലേക്ക് കടക്കുകയാണ്. അടുത്ത 3 ദിവസം കൃത്യമായ ഫൈറ്റിംഗ് പരിശീലനമാണ് സബാറ്റിനി ചക്കിന് നൽകിയത്. 3 ദിവസത്തെ അതികഠിനമായ ഫൈറ്റിംഗ് പരിശീലനമാണ്
ചക്കിന് സബാച്ചിനെ കൊടുത്തത്. അങ്ങനെ 13 ദിവസം പൂർത്തിയായി. ഈ സമയത്താണ് ലിഡിയും കരലിനും തമ്മിലുള്ള ആ വിഷയം ഉണ്ടാകുന്നത്. 13 ദിവസം ഇവിടെ സബാച്ചിനിയുടെ വീട്ടിൽ പൂർത്തീകരിച്ചതും സബാച്ചിനി ചക്കിനോട് പറഞ്ഞു, ചക്ക്, നമ്മുടെ മൊഡ്യൂൾ അനുസരിച്ചുള്ള പരിശീലന പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ ഒരു പാസ്ഔട്ട് പരീക്ഷയ്ക്ക് ശ്രമിക്കാം. ചക്കിന്റെ അമ്മ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന 15 ദിവസത്തെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ചക്കിന്റെ മുന്നിൽ ഇതാ ഒരു അവസരം വന്നിരിക്കുകയാണ്. ചക്ക് സബാച്ചിനിയോട് പറഞ്ഞു, ഓക്കെ ടീച്ചർ, ഞാൻ ശ്രമിക്കാം. എങ്ങനെയാണ് പരീക്ഷ? ചക്ക്, നീ വിചാരിക്കും പോലെ എളുപ്പമുള്ള ഒരു പരീക്ഷ അല്ല നടക്കാൻ പോകുന്നത്. 3 സ്റ്റേജുകൾ ഈ പരീക്ഷയ്ക്കുണ്ട്. 1 സ്റ്റേജ് ലേശം അപകടകരമാണ്, എന്നാൽ അതേ സമയത്ത് ശ്രദ്ധിച്ചാൽ നിനക്ക് പാസ്സാവാൻ കഴിയുന്ന ഒന്നുമാണ്. ടീച്ചർ, 1 സ്റ്റേജിൽ എന്താ ഉള്ളത്? ചെക്ക്, 1 സ്റ്റേജിൽ കുറച്ച് പാമ്പുകളാ ഉള്ളത്. പാമ്പുകളും? അതെ, വിഷമുള്ള പാമ്പുകൾ. 1 സ്റ്റേജിലുള്ള ആളുകൾ ഒരു ഹാളിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ മുഴുവൻ പാമ്പുണ്ടാവും. ആ ഹാളിൽ അനവധി പുറ്റുകളുണ്ട്. പുറ്റുകൾക്ക് അകത്തും പുറത്തുമായി ആ ഹാളിലെ മരങ്ങൾക്കിടയിലുമായി ഇഷ്ടംപോലെ പാമ്പുണ്ടാവും. ഒരു കാട് കൃത്രിമമായിട്ട് ഞങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. ആ കാടിനകത്തുകൂടി പാമ്പുകളുടെ കടിയേക്കാതെ പുറത്തു വരുന്നതിലാണ് മിടുക്കിരിക്കുന്നത്. ടീച്ചർ, എത്ര പാമ്പുണ്ടാവും? 1000 പാമ്പുകൾ കാണും. 1000 വിഷമുള്ള പാമ്പുകൾ നിറഞ്ഞ ഒരു കാടിനകത്തുകൂടി ഒരാൾ കടന്നു പോകണം. അതാണ് പരീക്ഷണത്തിന്റെ ആദ്യത്തെ ഘട്ടം. 2 ഒരു ഫൈറ്റാണ്. 100 ആളുകൾ ഉണ്ടാവും. അതിനെ കടന്നാൽ 3 കുറച്ച് സിമ്പിളായ കാര്യമാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും പ്രഗത്ഭരായ 3 ട്രെയിനേഴ്സ് അവിടെ ഉണ്ടാവും. ആ ട്രെയിനേഴ്സിനെ പരാജയപ്പെടുത്തി പുറത്ത് കടക്കാൻ കഴിഞ്ഞാൽ നിനക്ക് വിജയിയാകാം. വളരെ സിമ്പിളായ സ്റ്റെപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത്. ആ 3 സ്റ്റെപ്പുകളും വിജയകരമായി പൂർത്തീകരിച്ചാൽ ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിജയിച്ചതിനുള്ള സർട്ടിഫിക്കറ്റ് ചക്കാനോന് കിട്ടും. പരീക്ഷണത്തിന്റെ രീതികൾ കേട്ടപ്പോൾ ചക്കാനോൻ സബാച്ചിനോട് പറഞ്ഞു, ടീച്ചർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ ആരംഭിക്കാം. ഈ സംഭാഷണം നടക്കുന്നത് ചക്കാനോൻ ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയതിന്റെ 12 രാത്രിയാണ്. 13 രാവിലെയാണ് ചക്കാനോൻ മത്സരിക്കാൻ പോകുന്നത്. ചക്കാനോൻ കരൺലിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരം ഈ സമയം കൊണ്ട് ആ ക്യാമ്പിലെ മുഴുവൻ ആളുകളും അറിഞ്ഞു കഴിഞ്ഞു. കേട്ടവർക്കൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാർത്തയാണ് അവർ അറിഞ്ഞിരിക്കുന്നത്. ചക്കാനോൻ അവിടെ മാത്യു വെയ്ഡിനെ പരാജയപ്പെടുത്തി സബാച്ചിനി ടീച്ചറുടെ ശിഷ്യനായ കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോ ഈ കേട്ട കാര്യം വിശ്വസിക്കാൻ ആർക്കും പറ്റുന്നില്ല. 2 കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണ് ആ ട്രെയിനിങ് പ്രോഗ്രാം. ആ ട്രെയിനിങ് പ്രോഗ്രാം 15 കൊണ്ട് പൂർത്തീകരിച്ച കരലിയും 17 കൊണ്ട് പൂർത്തീകരിച്ച സക്ഷാൽ യാസ്വിൻ സബാച്ചിനിയും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഭിമാന താരങ്ങളാണ്. ഇപ്പൊ ഇതാ ചക്കാനോൻ 13 ദിവസം ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സ്പ്രെഡ് ആയിരിക്കുന്നത്. വാർത്ത കേട്ട നോബിളും നടാക്ഷിയും ശരിക്കും അത്ഭുതത്തോടെയാണ് ആ വാർത്തയോട് പ്രതികരിച്ചത്. ആദ്യം അവർക്കൊരു അത്ഭുതം തോന്നിയെങ്കിലും അടുത്ത നിമിഷത്തിൽ അവരതൊരു തമാശയായിട്ട് എടുത്തു. ഹേയ് ചക്ക്, 13 ദിവസം റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനോ? നടന്നത് തന്നെ. അവനെന്താ വട്ടായും? ഞാൻ അവനൊരു മിടുക്കനാണെന്നാ കരുതിയത്. പക്ഷെ അവൻ ഒരു മണ്ടനാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. സ്വാഭാവികമായിട്ട് ഈ വാർത്ത ടിനയും ടിനയുടെ കൂടെയുള്ള കുട്ടികളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ടിനയ്ക്ക് എന്തോ ഒരു പ്രതീക്ഷ. ചക്ക് ചിലപ്പോ വിജയിക്കുമെന്നൊരു തോന്നൽ അവക്കുണ്ട്. അവൾ അക്കാര്യം അവൾ കൂട്ടുകാരിയോട് പറഞ്ഞപ്പോൾ അവൾ ടിനയെ കളിയാക്കി. നിനക്കുണ്ടോ വട്ട്? ഇതെങ്ങനെയാ 13 ദിവസം കൊണ്ട് ഈ പരിശീലന പരിപാടി പൂർത്തീകരിക്കുന്നത്? നമ്മളും ഈ പരിശീലന പരിപാടിയിലല്ലേ പങ്കെടുക്കുന്നത്? നമുക്കറിഞ്ഞുകൂടെ 2 വേണ്ടി വരുമെന്ന്? പല തരത്തിലുള്ള സംഭാഷണങ്ങൾ അവിടെ നടക്കുകയാണ്. ഇതേ സമയത്ത് ട്രെയിനേഴ്സും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. നോബിളും നടാശയും അല്ലാതെ ഒരുപാട് ട്രെയിനേഴ്സ് അവിടെ ഉണ്ട്. ആ ട്രെയിനേഴ്സും അവിടെ മുകളിലുള്ള സൂപ്പർ ട്രെയിനേഴ്സും ഉണ്ട്. അവരൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. സബാച്ചിനിയുടെ ശിഷ്യൻ സത്യത്തിൽ പരീക്ഷണത്തിൽ വരുമോ? വെറുതെ പറയുന്നതായിരിക്കും. ഹേയ്, അങ്ങനെയല്ല, ദാ മുകളിൽ നിന്ന് അവർ വരുന്നുണ്ട്. രാവിലെ ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചക്കാനോനും സബാച്ചിനിയും മുകളിൽ നിന്ന് നടന്ന് ഇറങ്ങി വരുന്നത് ആ ട്രെയിനേഴ്സ് അപ്പോഴാണ് കാണുന്നത്. സബാച്ചിനിയോടൊപ്പം നടന്നെത്തിയ ചക്കിനെ ട്രെയിനേഴ്സും ട്രെയിനേഴ്സും ഒക്കെ കൗതുകത്തോടെയാണ് ഇപ്പോൾ നോക്കുന്നത്. ശരിക്കൊരു കളിയാക്കൽ പലരുടെ മുഖത്തുണ്ട്. അതേസമയം ഒരു കൗതുകം മുഖത്തുള്ള ആളുകളുമുണ്ട്. എന്നാൽ ചിലരുടെ മുഖത്ത് ഒരു ആരാധനയാണ് ഉള്ളത്. 13 ദിവസം തന്നെ ടെസ്റ്റിന് തയ്യാറെടുക്കാൻ ചക്ക് കാണിക്കുന്ന ആ ചങ്കൂറ്റത്തെ ഇഷ്ടപ്പെടുന്ന ചില ആളുകളും കൂട്ടത്തിൽ ഉണ്ട്. ചക്കിന്റെ ആ തീരുമാനം മണ്ടത്തരമായി പോയെന്ന് പറയുന്നവരാണ് പക്ഷെ ഭൂരിപക്ഷം. പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവിടെ നിലനിൽക്കെ പരിശീലന പരിപാടി മോണിറ്റർ ചെയ്യുന്ന ടീം ചക്കിനെ 1 ഘട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഈ സംഭവങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനായി ഒരു വലിയ റൂമുണ്ട്. ആ റൂമിൽ അനവധി സ്ക്രീനുകളുണ്ട്. ആ സ്ക്രീനിൽ ഓരോ സ്റ്റേജുകളും കാണാൻ പറ്റും. കുട്ടികൾക്കൊന്നും അകത്ത് നടക്കുന്ന സംഭവം കാണാൻ പറ്റില്ല. അകത്ത് നടക്കുന്ന സംഭവം അവർ കണ്ടുപോയാൽ സ്വാഭാവികമായിട്ടും
അവരുടെ ടെസ്റ്റ് വരുമ്പോൾ അവർ പ്രിപ്പയർഡ് ആകുമെന്ന് ട്രെയിനേഴ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ചെക്കാനോൻ പുറത്തു വരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ കാണാൻ പറ്റൂ. ഇതേ സമയത്ത് ഒന്നാമത്തെ സ്റ്റേജ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഹാളിന് പുറത്ത് ഒത്തിരി ഡോക്ടേഴ്സും മറ്റ് സംവിധാനങ്ങളും റെഡിയാണ്. അകത്ത് കിടക്കുന്ന കക്ഷിക്ക് പാമ്പുകടി ഏൽക്കാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. അകത്തുള്ള എല്ലാ പാമ്പിന്റെയും വിഷത്തിന് പ്രതിവിഷം ഡോക്ടേഴ്സ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ അടുത്ത് വന്ന യാസ്മിൻ സബാച്ചിനി ആ ഡോക്ടേഴ്സിനോട് കാര്യം തിരക്കി, എല്ലാ പ്രതിവിഷവും റെഡിയല്ലേ ടീച്ചർ, പേടിക്കണ്ട, എല്ലാ പ്രതിവിഷവും റെഡിയാണ്. എല്ലാ പ്രതിവിഷവും റെഡിയാക്കി വെച്ചിട്ട് മാത്രമേ അവർ ആ കൂട്ടിലേക്ക് ഒരാളെ കടത്തിവിടും, അക്കാര്യം എല്ലാം ഉറപ്പാണ്. അത് കേട്ടപ്പോ സബാറ്റിനി ചോദിച്ചു, ചക്കവിടെ? ചക്കനെ ഞങ്ങൾ കടത്തിവിട്ടായിരുന്നു. ആ ഹാളിനകത്തേക്ക് കടക്കാൻ ഒരു വാതിലുണ്ട്. ആ വാതിലിനും സബാറ്റിനി സംസാരിക്കുന്ന സ്ഥലവും തമ്മിൽ ഒരു അകലമുണ്ട്, ഒരു ഗ്യാപ്പുണ്ട്, ഒരു ഇടനാഴിയുണ്ട്. ആ ഇടനാഴിയിലേക്കാണ് ചക്കനെ കയറ്റി വിട്ടിരിക്കുന്നത്. ആ ഇടനാഴിക്ക് അകത്ത് കയറുന്ന ആൾക്ക് അകത്തുള്ള പാമ്പുകളെ കാണാൻ പറ്റും. ഒരു ഗ്ലാസ് ഡോറാണ്. ആ ഗ്ലാസ് ഡോർ തുറന്ന് അകത്ത് കടക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ ട്രെയിനിക്കുണ്ട്. അകത്ത് കടക്കണ്ട എന്നാണ് അയാളുടെ തീരുമാനമെങ്കിൽ അയാൾക്ക് മെയിൻ വാതിൽ തുറന്ന് പുറത്തു വരാം. അങ്ങനെ സംഭവിച്ചാൽ അയാൾ തോറ്റതായി വിലയിരുത്തപ്പെടും. അകത്ത് കണ്ട കാര്യം എന്താണെന്ന് ആ ട്രെയിനി ഒരിക്കലും പുറത്തു പറയാൻ പാടില്ല, അത് നിയമവുമാണ്. ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥികൾ പാമ്പുകളെ കാണുമ്പോൾ പേടിച്ച് തിരിച്ചിറങ്ങാറുണ്ട്. ചില വിദ്യാർത്ഥികൾ ആ ഗ്ലാസ് വാതിൽ തുറന്ന് അകത്ത് കയറാറുണ്ട്. പക്ഷെ അല്പം കഴിയുമ്പോൾ ഭയന്ന് തിരിച്ച് ആ ഗ്ലാസ് ഡോർ വഴി പുറത്തിറങ്ങി പരാജയം സമ്മതിച്ച് മെയിൻ ഡോർ വഴി പുറത്തെത്തും. അതും സബാറ്റിനിക്കും കൂടെയുള്ളവർക്കും അറിയാം, അവര് റെഗുലറായി അത്തരം കാഴ്ചയിൽ കാണുന്നതാണ്. എന്തായാലും ചക്കാനോൻ അങ്ങനെ ഇറങ്ങി വരില്ല എന്ന് സബാറ്റിനിക്ക് അറിയാം. സബാറ്റിനിയും അതുപോലെ തന്നെ കരൺലിയും ആ പാമ്പുകളുമായി ഏറ്റുമുട്ടി അവിടെ വിജയകരമായി തരണം ചെയ്ത ആളുകളാണ്. കരൺലി ഏകദേശം 4 മണിക്കൂർ കൊണ്ടാണ് അത് തരണം ചെയ്തത്. സബാറ്റിനി ആണെങ്കിൽ ഏകദേശം 8 മണിക്കൂർ സമയമെടുത്തു. അതുകൊണ്ട് തന്നെ ചക്കാനോൻ ആ പാമ്പുകളുടെ ഇടയിൽ നിന്ന് പുറത്തു വരാൻ സമയമെടുക്കുമെന്ന് സബാറ്റിനിക്ക് അറിയാം. സബാറ്റിനി ടീച്ചേഴ്സുമായി സംസാരിച്ചിരിക്കുമ്പോൾ ടീച്ചർ സബാറ്റിനിയോട് പറഞ്ഞു, നമ്മൾ ഇപ്പോ മോണിറ്റർ റൂമിൽ പോയിട്ട് ഒരു കാര്യമില്ല, എനിക്ക് ഉറപ്പാണ് അവന് ഈ മെയിൻ റോഡ് വഴി ഇപ്പോൾ പുറത്തു വരും. ചക്കാനോൻ ഗ്ലാസ് ഡോർ തുറക്കാതെ തന്നെ പാമ്പുകളെ ഗ്ലാസ് ഡോറിനകത്തൂടെ കണ്ട് ഭയന്ന് മെയിൻ ഡോർ തുറന്ന് പുറത്തു വരും എന്ന് തന്നെയാണ് ആ ട്രെയിനേഴ്സിന്റെ അഭിപ്രായം. ട്രെയിനേഴ്സ് അക്കാര്യം സബാറ്റിനിയോട് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് സബാറ്റിനി മോണിറ്റർ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിക്കാതെ സബാറ്റിനി അവിടെ പിടിച്ചു നിർത്തുന്നത്. വെറുതെ മോണിറ്റർ റൂം വരെ പോകേണ്ട കാര്യമില്ലല്ലോ. മോണിറ്റർ റൂം 2-ാമത്തെ നിലയിലാണ്. 2-ാമത്തെ നിലയിലേക്ക് ചെന്ന് മോണിറ്റർ റൂമിലൂടെ താഴെ നടക്കുന്ന കാര്യങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ മെയിൻ ഡോർ വഴി ചെക്ക് ഇപ്പൊ തന്നെ പുറത്തു വരും. അതാണ് ആ ട്രെയിനേഴ്സിന്റെ വിശ്വാസം. സമയം അതിവേഗം കടന്നു പോവുകയാണ്. 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റായി, 20 മിനിറ്റായി, 1/2 മണിക്കൂറായി. ചെക്കാനോൻ പുറത്തു വന്നില്ല. ചെക്ക് പുറത്തു വന്നില്ല എന്ന് മനസ്സിലായതും സബാറ്റിനി അവരോട് പറഞ്ഞു, ഞാൻ എന്തായാലും മോണിറ്റർ റൂമിലേക്ക് പോവുകയാണ്. സബാറ്റിനി 2-ാമത്തെ നിലയിലേക്ക് അതിവേഗം പോകുന്നു കണ്ടതും ആ ആക്ടിവിറ്റി വീക്ഷിക്കാൻ നിർബന്ധിതരായ ആ ട്രെയിനേഴ്സും സബാറ്റിനിക്കൊപ്പം മുകളിലേക്ക് ചെന്നു. ആ ടീം മോണിറ്റർ റൂമിലേക്ക് കടന്നു. അവിടെ അനവധി സ്ക്രീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ പാമ്പുകളുള്ള റൂമിന്റെ വിഷ്വൽ ഇപ്പോ സ്ക്രീനുകളിൽ കാണാം. സബാറ്റിനിയും ആ ട്രെയിനേഴ്സും ആ പാമ്പുകളുടെ വിഷ്വൽ കാണിക്കുന്ന മോണിറ്ററിലേക്ക് നോക്കുമ്പോൾ അവർക്ക് ചക്കന്റെ വിഷ്വൽ മാത്രം കിട്ടത്തില്ല. ചക്കാനോനെ ആ മുറിയിലെ വിഷ്വൽ കാണാതെ വന്നപ്പോ സബാറ്റിനിയും കൂടുതൽ ആളുകളൊന്നും ഭയന്നു. പാമ്പിന്റെ കടിയേറ്റ് ചക്ക് ആ മുറിയിൽ എവിടെയെങ്കിലും വീണ് കിടക്കുകയാവൂ. അവർ ആ മുറിയുടെ വിഷ്വൽ കാണിക്കുന്ന ക്യാമറകൾ ഒന്നുകൂടി ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കി. ആ മുറിയിൽ അനവധി പുറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. പുറ്റുകളിലൂടെ പാമ്പുകൾ പുറത്തേക്ക് ഇഴഞ്ഞു വരുന്നതും അകത്തെ കയറിപ്പോകുന്നതൊക്കെ കൃത്യമായിട്ട് കാണാം. അതുപോലെ തന്നെയാണ് ആ മുറിയുടെ മേൽക്കൂരയിൽ കൂടി പാമ്പുകൾ താഴേക്ക് ഇഴഞ്ഞിറങ്ങുന്നതും കാണാം. തറയിൽ വളഞ്ഞു കിടക്കുന്ന പാമ്പുകളുണ്ട്, ഇഴഞ്ഞു പോകുന്ന പാമ്പുകളുണ്ട്, പല ശൈലിയിലുമുള്ള പാമ്പുകളുടെ വിഷ്വലിൽ കാണാം. ആ ഭാഗത്ത് എവിടെയെങ്കിലും ചക്കാനോൻ വീണുപോയോ, അങ്ങനൊരു പേടിയാണ് സബാറ്റിനിക്ക് പെട്ടെന്ന് ഉണ്ടായത്. അതുകൊണ്ടാണ് സബാറ്റിനി ആ മുറി മുഴുവൻ നോക്കുന്നത്. സബാറ്റിനിയുടെ വെപ്രാളം കണ്ടതും കൂടുതലുള്ള ട്രെയിനേഴ്സ് പറഞ്ഞു, ഹേയ്, അവൻ ആ ഗ്ലാസ് ഡോറിന് അകത്തേക്ക് കയറി കാണത്തില്ല, ഇപ്പോഴും അവൻ ആ ഗ്ലാസ് ഡോറിനും മെയിൻ ഡോറിനും ഇടയിലുണ്ടാവും, അവിടെയുള്ള വിഷ്വൽ നോക്കി. അങ്ങനെ ആ ട്രെയിനേഴ്സ് പറഞ്ഞതും പെട്ടെന്ന് ആ വിഷ്വൽ എടുപ്പിച്ചു. ഒരു ചെറിയ കോറിഡോറാണ്, ഗ്ലാസ് ഡോറിനും മെയിൻ ഡോറിനും ഇടയിലുള്ള ആ ചെറിയ കോറിഡോറിലേക്ക് ക്യാമറ സൂം ചെയ്യപ്പെട്ടപ്പോ അവിടെയും ചക്കാനോൻ ഇല്ല. അവിടെ ചക്കാനോൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് 2 അർത്ഥങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ മെയിൻ ഡോർ വഴി പുറത്തിറങ്ങിയിരിക്കണം. മെയിൻ ഡോർ വഴി ചക്ക പുറത്തിറങ്ങിയില്ല എന്ന്
100% അവർക്ക് ഉറപ്പാണ്. അതിന്റെ അർത്ഥം ചക്ക് ഗ്ലാസ് ഡോർ വഴി ആ പാമ്പുകളുള്ള ഭാഗത്ത് കയറിയെന്നാണ്. പാമ്പുകളുള്ള ഭാഗത്ത് ചക്കാനോൻ കയറിയെങ്കിൽ ചക്ക എവിടെ? ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ചോദ്യമാണത്. ആ ഹാളിൽ ഒരു സ്ഥലത്തും ചക്കനെ കാണാനില്ല. പെട്ടെന്നാണ് കൂടെ ഉള്ള ഒരു ട്രെയിനർ സബാറ്റിനെ വിളിച്ചത്. സബാറ്റിനെ ദാ ഇവിടേക്ക് നോക്കേ, അയാൾ അങ്ങനെ പറഞ്ഞതും സബാറ്റിനെയും കൂടെയുള്ള ആളുകളും ആ സ്ക്രീനിന്റെ അടുത്തേക്ക് ഓടി. അവിടെ വേറൊരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ അവർക്കിപ്പോ ചക്കാനോനെ കാണാം. യഥാർത്ഥത്തിൽ ആ വിഷ്വൽ രണ്ടാമത്തെ ടെസ്റ്റിന്റെ സ്ഥലത്തുള്ള വിഷ്വലാണ്. 1000 പാമ്പുകളുള്ള ആ ഹാളിലൂടെ മാത്രമേ ആ രണ്ടാമത്തെ ഹാളിൽ എത്താൻ പറ്റൂ. രണ്ടാമത്തെ ഹാളിന്റെ ഗ്ലാസ് ഡോറിലൂടെയാണ് ചക്കാനോൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. രണ്ടാമത്തെ ഹാളിന്റെ ഗ്ലാസ് ഡോറിലൂടെ ചക്കാനോൻ നോക്കി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ചക്ക ആ പാമ്പുകൾക്കിടയിലൂടെ നടന്ന് അവിടെ എത്തിയെന്നാണ്. അമ്പരപ്പോടെ സബാറ്റിനി വാച്ചിലേക്ക് നോക്കി. കൃത്യം 30 മിനിറ്റേ ആയിട്ടുള്ളൂ. പാമ്പുകളുടെ ഹാളിലേക്ക് കയറിയ ചക്കാനോൻ 30 മിനിറ്റ് കൊണ്ട് ആ ഹാള് കടന്നിരിക്കുകയാണ്. സബാറ്റിനി ആ ഹാള് കടക്കാൻ എടുത്ത സമയം 8 മണിക്കൂറാണ്. കരൺലിയാണെങ്കിൽ 4 മണിക്കൂറും. ശരിക്കും സബാറ്റിനിയും കൂടുതലുള്ള ട്രെയിനേഴ്സും അമ്പരന്ന് പോയ നിമിഷമാണ്. അമ്പരപ്പോടുകൂടി അവർ ചക്കാനോന് നോക്കുമ്പോൾ ചക്കാനോൻ ആ രണ്ടാമത്തെ ഹാളിന്റെ ഗ്ലാസ് ഡോർ തുറക്കുന്നതാണ് അവർ കണ്ടത്. ഗ്ലാസ് ഡോർ തുറന്ന ചക്കാനോൻ അകത്തേക്ക് കടന്നു. സ്ക്രീനിലൂടെ ചക്കനെ തന്നെ നിരീക്ഷിക്കുകയാണ് സബാറ്റിനിയും കൂടുതലുള്ള ട്രെയിനേഴ്സും. ഇതേ സമയത്ത് ആ ഹാളിന് പുറത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ കാത്തു നിൽക്കുന്ന ആളുകളുടെ അടുത്തുനിന്ന് ചില ആളുകൾ ഓടി മാത്യുവിന് അടുത്തെത്തി. മാത്യു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 റിങ്ങുകൾ മാത്യു എടുത്ത് പൊക്കിങ്ങനെ പിടിക്കുകയാണ്. എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാത്യുവിന് അടുത്തേക്കാണ് ആളുകൾ ഓടി വന്നത്. എടോ ചക്ക്, നീ പറഞ്ഞ പോലെ അല്ല ടെസ്റ്റിനെ കയറിയിരിക്കുകയാണ്. അതിനെന്താ, അവനെന്തായാലും കുറെ ദിവസം അതിനകത്ത് കിടക്കും, ഇല്ലെങ്കിൽ അവൻ തോറ്റു പുറത്തു വരും. അക്കാര്യം ഉറപ്പല്ലേ? അതെന്താ എത്ര ആലോചിക്കാനിരിക്കുന്നത്? മാത്യു വളരെ കൂളായിട്ടാണ് പറയുന്നത്. ഇതേ ശൈലിയുള്ള സംഭാഷണം തന്നെയാണ് പുറത്തുമുള്ളത്. പുറത്ത് നിൽക്കുന്ന ട്രെയിനേഴ്സും ട്രെയിനീസും ചക്ക് പാമ്പിന്റെ അടുത്തേക്ക് പോയാൽ ഉടൻ മടങ്ങി വരുമെന്ന് കരുതിയാണ് കാത്തു നിന്നത്. കുറെ നേരമായിട്ട് ചക്കനെ കാണാതെ വന്നപ്പോ പല തരത്തിലുള്ള സംഭാഷണങ്ങൾ അവിടെ ഉണ്ടായി. ചക്ക് പാമ്പിനെ കണ്ട് ബോധം കെട്ടുകയാണ്. അതെ അതെ, അല്ലെങ്കിൽ ഏതെങ്കിലും പാമ്പിന് കൊത്തു കെട്ടുകയാണ്. അങ്ങനെയാണെങ്കിലും വിവരം പുറത്തറിയേണ്ടതാണല്ലോ എന്നുള്ള സംഭാഷണം അവരുടെ കൂടെ ഉണ്ടാകുന്നുണ്ട്. എന്നാലും കുറച്ചു കഴിഞ്ഞിട്ട് ചക്കനെ കാണാതെ വന്നപ്പോ കുട്ടികളൊക്കെ പതുക്കെ പതുക്കെ അവിടുന്ന് മാറി തുടങ്ങി. മാറാതെ അവിടെ തന്നെ നിൽക്കുന്ന ഏക വിദ്യാർത്ഥി സഷൽ ടിനയാണ്. ടിനയ്ക്ക് എന്തോ ചക്ക് വിജയിക്കുമെന്നൊരു തോന്നൽ. ടിന അവിടെ നിൽക്കുന്ന കണ്ടതും നോബിളും നടാഷിയും ടിനോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ആ ചക്കിനെ ആശുപത്രി കൊണ്ടുപോയി കാണും, അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വരാത്തത്. പാമ്പിന്റെ കടിയേറ്റ് ചക്കിനെ ആശുപത്രിയിലാക്കി കാണുമെന്ന് നടാഷയ്ക്കും അതുപോലെ തന്നെ നോബിളിനും ഉറപ്പാണ്. പക്ഷെ അവർക്കും ആ ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശനം ഇല്ലാത്തത് കൊണ്ട് കൃത്യമായിട്ട് ഒന്നും അറിയത്തില്ല. സംഭാഷണം പല ശൈലിയിൽ അവിടെ അങ്ങനെ നടക്കുമ്പോ സബാറ്റിനിയും കൂടെയുള്ള ടെസ്റ്റേഴ്സും അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു. രണ്ടാമത്തെ ഹാളിലേക്ക് കടന്ന ചക്കാനോൻ അവിടെ എതിരിടേണ്ടത് 100 ആളുകളെയാണ്. ആ 100 ആളുകളെയാണ് യഥാർത്ഥത്തിൽ ചക്ക് ഗ്ലാസ് ഡോറിലൂടെ വീക്ഷിച്ചു വിടുന്നത്. 100 ആളുകളെയാണ് നേരിടേണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ 100 പേരും മനുഷ്യന്മാരല്ല, 100 യന്ത്രങ്ങളാണ്. അതിശക്തമായി പഞ്ച് ചെയ്യുന്ന 100 യന്ത്രങ്ങളാണ് അകത്തുള്ളത്. ആ യന്ത്രങ്ങളെ മുഴുവൻ നേരിട്ടാണ് സബാറ്റിനി നേരത്തെ വിജയിച്ചത്. സബാറ്റിനി യഥാർത്ഥത്തിൽ ഒരു ദിവസം മുഴുവൻ അവരോട് ഫൈറ്റ് ചെയ്താണ് ആ 100 പേരെ തോപ്പിച്ച് പുറത്തു കടന്നത്. കരളി ആ 100 പേരെ കുറച്ചുകൂടെ വേഗത്തിൽ തോപ്പിച്ചു. കൃത്യം 6 മണിക്കൂർ കൊണ്ട് കരളി ആ 100 പേരെ തോപ്പിച്ചിരുന്നു. എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഹാള് കടന്ന് രണ്ടാമത്തെ ഹാള് കടക്കാൻ കരളിക്ക് 10 മണിക്കൂർ വേണ്ടി വന്നു എന്നാണ്. സബാറ്റിനിക്ക് ഏകദേശം 1.5 ദിവസം വേണ്ടി വന്നു. അതാണ് സബാറ്റിനിയും കരളിയും തമ്മിലുള്ള വ്യത്യാസം. ആ 100 തടി കൊണ്ടുള്ള യന്ത്രത്തിനെയും തോൽപ്പിച്ച് പുറത്തു കിടക്കാൻ ചക്ക് ഒരുപാട് സമയമെടുക്കുമെന്ന് സബാറ്റിനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ സബാറ്റിനിക്ക് ഒരു കാര്യം അറിയാം, ചക്കനെ കൊണ്ട് അത് പറ്റും. ചക്കിനെ അവളാണ് പരിശീലിപ്പിച്ചത്. ചക്കിന്റെ സ്ട്രെങ്തിനെ കുറിച്ച് സബാറ്റിനിക്ക് നല്ല വിശ്വാസമാണ്. ചക്കാനോൻ ആ യന്ത്രങ്ങളെ എങ്ങനെ നേരിടുന്നു എന്ന് കാണാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സബാറ്റിനി ആ ഹാളിനകത്ത് ആ മോണിറ്ററിൽ നോക്കിക്കൊണ്ട് നിന്നതന്നെ. പക്ഷെ സബാറ്റിനെയും കൂടുള്ള ട്രെയിനേഴ്സിനെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു രംഗമാണ് തുടർന്ന് അവർ കണ്ടത്. ശരിക്കും വാ പൊളിച്ച് സബാറ്റിനെയും കൂടെ ഉള്ളവരും ആ കാഴ്ച കണ്ടു. കാരണം അവർ കണ്ടത് അവർ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ലാത്ത ഒരു രംഗമാണ്. ചക്കാനോൻ ആ ഹാളിലേക്ക് കടന്ന ഉടൻ ഒന്ന് ചാടി ഉയരുന്നാണ് അവർ കണ്ടത്. ചാടി ഉയർന്ന ചക്കാനോൻ ഏറ്റവും മുന്നിലുള്ള തടി മനുഷ്യന്റെ തലയിലൊന്ന് ചവിട്ടി. തലയിൽ ചവിട്ടിയ ചക്കാനോൻ കാലുയർത്തി അടുത്ത തലയിലേക്ക് വെച്ചു. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ചക്കാനോൻ തലയിൽ നിന്ന് തലയിലേക്ക് ചവിട്ടി അങ്ങനെ ഓടിപ്പോകുന്ന രംഗമാണ് സബാറ്റിനിയും
കൂടെയുള്ള ആളുകളും കണ്ടത്. അവർ സ്ഥാപിച്ചിരിക്കുന്ന യന്ത്രങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് നിൽക്കുന്നത്. 100 യന്ത്രങ്ങൾ പുറകോട്ട് പുറകോട്ട് തന്നെയാണ്. പക്ഷെ ആ യന്ത്രങ്ങളെല്ലാം മുന്നിലോട്ടും പിന്നിലോട്ടും വശങ്ങളിലേക്ക് മാത്രമേ കൈ ചലിപ്പിക്കത്തുള്ളൂ. മുകളിലേക്ക് കൈ ചലിപ്പിക്കില്ല എന്ന അർത്ഥം. ആ പഴുതുപയോഗിച്ചുകൊണ്ട് ചക്കാനോൻ അതിവേഗതയിൽ ആ തടി മനുഷ്യരുടെ തലയിലൂടെ ചവിട്ടി അങ്ങ് ഓടിപ്പോവുകയാണ്. കണ്ടഞ്ചിക്കുന്ന വേഗതയിൽ ചക്കാനോൻ ആ 100 എണ്ണത്തിനെയും കടന്ന് മറുഭാഗത്തെത്തി. കൃത്യം 5:05 ശരിക്കും സബാറ്റിനെയും കൂടെയുള്ള ആളുകളും വാ പൊളിച്ചു പോയ രംഗമാണ്. അതെ, അക്ഷരാർത്ഥത്തിൽ അവർ വാ പൊളിച്ചാണ് ആ കാഴ്ച കണ്ടത്. വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ച. ആ 100 യന്ത്രമനുഷ്യരെയും കടന്ന് 3-ാമത്തെ ഹാളിൽ എത്തണമെന്നുള്ള നിർദ്ദേശമാണ് ചക്കാനോന് കൊടുത്തിരുന്നത്. അതെ, ചക്കാനോൻ ആ 100 പേരെയും കടന്ന് ഇതാ 3-ാമത്തെ ഹാളിൽ എത്തിയിരിക്കുന്നു. വിശ്വസിക്കാനാവാത്ത ഒരു രംഗത്തിനാണ് അവർ സാക്ഷിയായിരിക്കുന്നത്. ഒരാളെയും തൊടാതെ അവരുടെ തലയ്ക്ക് മുകളിലൂടെ ചക്കാനോൻ 3-ാമത്തെ ഹാളിലെത്തി. 3-ാമത്തെ ഹാളിൽ ചക്ക നേരിടേണ്ടത് 3 ആളുകളെയാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും ശക്തരായ 3 ട്രെയിനേഴ്സ് ചക്കുമായി എതിരിടും. ചക്കിനെ എതിരിടേണ്ട ആളുകളെ തീരുമാനിക്കണം. സബാറ്റിനി പറഞ്ഞു, 1 ഞാൻ. ഏ സബാറ്റിനി, നീ അവന്റെ ട്രെയിനർ അല്ലേ? അത് കുഴപ്പമില്ല, എനിക്ക് ചക്കിനെ നേരിടണം. സബാറ്റിനി വാക്ക് പാലിക്കുന്ന ആളാണ്. സബാറ്റിനിയുടെ ട്രെയിനിയാണ് ചക്കാനോനെങ്കിലും ചക്കിനെ എതിരിടുമ്പോൾ ഒരു തരത്തിലും സബാറ്റിനി കള്ളം കാണിക്കില്ല എന്ന് കൂടെയുള്ള ട്രെയിനേഴ്സിന് അറിയാം. സബാറ്റിനിയെ കുറിച്ചുള്ള അവരുടെ വിശ്വാസം അങ്ങനെയാണ്. സബാറ്റിനിയുടെ പേരാണ് 1-ാമത് എഴുതിയത്. ബാക്കി 2 പേരുകളും പെട്ടെന്ന് തീരുമാനിക്കപ്പെട്ടു. ട്രെയിനേഴ്സിനിടയിൽ നിന്ന് അതിശക്തരായ 2 ആളുകളെയാണ് അവിടെ സെലക്ട് ചെയ്യപ്പെട്ടത്. ഏറ്റവും പ്രഗത്ഭരായ 3 ആളുകൾ, അവരെയാണ് 3-ാമത്തെ ഹാളിൽ വരിക. ചക്കാനോൻ ഈ സമയത്ത് 3-ാമത്തെ ഹാളിനകത്തേക്ക് വന്നു. ചക്കാനോൻ 3-ാമത്തെ ഹാളിലേക്ക് വന്നതും സബാറ്റിനിയും കൂടെയുള്ള 2 ട്രെയിനേഴ്സും 3-ാമത്തെ ഹാളിലെത്തി. ചക്ക് സബാറ്റിനെ കണ്ടപ്പോ അത്ഭുതത്തോടെ സബാറ്റിനോട് ചോദിച്ചു, ടീച്ചർ, ടീച്ചറാണോ? അതെ ചക്ക്, ഞാനുമുണ്ട്. ചക്ക്, ഞാൻ നിന്റെ ടീച്ചറാണെങ്കിലും ഒരു കാരണവശാലും എന്നിൽ നിന്ന് ഒരു ഇളവും പ്രതീക്ഷിക്കരുത്. ചക്ക്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ എങ്ങനെയാ ആ പാമ്പുകളുടെ ഹാളിൽ നിന്ന് 2-ാമത്തെ ഹാളിലെത്തിയത്? ടീച്ചർ, ഈ പാമ്പുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മുടെ ഗന്ധം ശ്വസിച്ചിട്ടാണ്. അതെ, അതെനിക്കറിയാം. ടീച്ചർ, ഞാൻ എന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു ഗന്ധവും പുറപ്പെടുവിക്കാതെ സ്മെല്ല് കൺട്രോൾ ചെയ്ത് ആ പാമ്പുകൾക്കിടയിലൂടെ ഇങ്ങ് വന്നതാണ്. അമ്പരപ്പിക്കുന്ന ഒരു ഉത്തരമാണ് ചക്കാനോൻ സബാറ്റിനിക്ക് നൽകിയത്. ചക്ക്, നീ അത് എത്ര സമയം എടുത്തു? ടീച്ചർ, ഞാൻ 5 മിനിറ്റ് എടുത്തോളൂ. അവനെ ആ ഹാളിലേക്ക് കടത്തിവിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ചക്കാനോൻ ആ പാമ്പുകളെ കടന്ന് പുറത്തെത്തി എന്നാണ് സബാറ്റിനിയോട് പറഞ്ഞത്. അപ്പോ നീ മത്സരം തുടങ്ങി 5 മിനിറ്റ് ആയപ്പോ 2-ാമത്തെ ഹാളിൽ എത്തിയെന്നാണോ? അതെ ടീച്ചർ, ഞാൻ 2-ാമത്തെ ഹാളിൽ വന്നിട്ട് അവിടെയുള്ള സാധനം പഠിക്കുകയായിരുന്നു. ഞാന് പഠിക്കാനായിട്ടാണ് കുറച്ച് സമയം എടുത്തത്. പഠിച്ചപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ആ യന്ത്രങ്ങൾ മുന്നിലോട്ടും സൈഡിലോട്ടും മാത്രമേ ചലിക്കൂ. അത് മനസ്സിലായപ്പോ ഞാൻ ഈസി ആയിട്ട് അതിന്റെ മുകളിൽ കൂടി വന്നതാണ്. വളരെ ബുദ്ധിപൂർവമാണ് ചക്കാനോൻ പ്രവർത്തിച്ചിരിക്കുന്നത്. ചക്കിന്റെ മറുപടി കേട്ടതും സബാറ്റിനിക്കൊപ്പം ഉണ്ടായിരുന്ന ആ ട്രെയിനേഴ്സ് ചക്കിനോട് പറഞ്ഞു, ഹേയ് ചക്ക്, നിന്റെ ബുദ്ധി ഞങ്ങൾക്ക് ഇഷ്ടമായി, പക്ഷേ ഇവിടെ നിനക്ക് ബുദ്ധി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ നീ തോൽപ്പിക്കുക തന്നെ വേണം. ചക്ക് റെഡിയല്ലേ? സാർ, ഞാൻ റെഡിയാണ്. അത് കേട്ടതും 3 പേരും റെഡിയായി. സബാറ്റിനിയും കൂടെയുള്ള 2 ട്രെയിനേഴ്സും ഒന്നിച്ച് ചക്കിനെ എതിരിടുകയാണ്. അതിശക്തരാണ് അവർ 3 പേരും. 3 പേരും ഒന്നിച്ചാണ് ചക്കിനെ അറ്റാക്ക് ചെയ്തത്. ശക്തമായ അറ്റാക്കാണ് ചക്കിന് നേരെ അവർ തൊടുത്തത്. ചക്കിനെ അവർ അറ്റാക്ക് ചെയ്തതും ചക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ തടയുന്നുണ്ട്. പക്ഷെ ചക്കിനേക്കാൾ വേഗത്തിലാണ് ചക്കിനെ അവർ അറ്റാക്ക് ചെയ്തത്. ചക്ക് പുറകോട്ട് തെറിച്ചു വീണു. ചക്ക് പുറകോട്ട് തെറിച്ചു വീണ കണ്ടതും ചക്കാനോനോടായി സബാറ്റിനിയുടെ കൂടെയുള്ള ട്രെയിനർ പറഞ്ഞു, ഏയ് ചക്ക്, നീ നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിന്റെ വേഗതയാണ് പ്രശ്നം. നിനക്ക് വേഗത തീരെയില്ല. ഈ വേഗതയിൽ നിനക്കൊരിക്കലും ഞങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. അത് കേട്ടതും ചക്കാനോൻ ആ ട്രെയിനറോടായി പറഞ്ഞു, ഓക്കെ, 1 നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യണേ. അങ്ങനെ പറഞ്ഞിട്ട് ചക്കാനോൻ പെട്ടെന്ന് അവന്റെ പാൻസ് ഒന്ന് പൊക്കി ആ പാൻസിനകത്ത് കാലിൽ ചുറ്റിയിരുന്ന ആ വളയങ്ങൾ പതുക്കെ അഴിച്ചെടുത്തു തുടങ്ങി. സബാറ്റിനെയും കൂടെയുള്ള ആളുകളും അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും ചക്കാനോൻ കാലിൽ നിന്നും കയ്യിൽ നിന്നുമായി അഴിച്ചു വെച്ചത് 130 കിലോ വെയിറ്റ് ആണ്. 130 കിലോ വെയിറ്റുമായിട്ടാണ് ചക്കാനോൻ അവർക്ക് മുന്നിൽ നിന്നതെന്ന് അപ്പോഴും അവർക്ക് മനസ്സിലാവുന്നത്. ഇടത് കൈയിലും വലത് കൈയിലും 5 കിലോ വീതം ഭാരമുള്ള റിങ്ങുകൾ, ഓരോ കാലിലും 20 കിലോ വീതം ഭാരമുള്ള 3 റിങ്ങുകൾ, ഇതാണ് ചക്കാനോൻ അഴിച്ചു മാറ്റി വെച്ചത്. 130 കിലോ ഭാരവും അഴിച്ചു വെച്ച് കഴിഞ്ഞതും ചക്കാനോൻ അവരോട് പറഞ്ഞു, ഓക്കെ, നമുക്ക് തുടങ്ങാം. ചക്ക് അങ്ങനെ പറഞ്ഞതും ആ ട്രെയിനേഴ്സ് ചക്കിന് നേരെ കുതിച്ചു. ഇപ്പൊ പക്ഷേ കഥ മാറി.
ചക്കിന്റെ അതിവേഗത ആ രണ്ട് ട്രെയിനേഴ്സും സങ്കല്പിക്കുന്നതിന് അപ്പുറത്തായിരുന്നു. ചക്കിന്റെ ഇടിയേറ്റ് ആ രണ്ട് ട്രെയിനേഴ്സും ദൂരേക്ക് തെറിച്ചു. രണ്ട് ട്രെയിനേഴ്സും ദൂരേക്ക് തെറിക്കുന്ന കണ്ട സബാറ്റിനി ചക്കിനെതിരെ കുതിച്ചു. അതിശക്തമായി തന്നെ ചക്കിനെതിരെ പഞ്ച് ചെയ്യാനാണ് സബാറ്റിനി കുതിക്കുന്നത്. കുതിക്കുമ്പോൾ തന്നെ സബാറ്റിനി ചക്കിനോട് പറഞ്ഞു, ചക്ക് ശ്രദ്ധിച്ചോ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സബാറ്റിനി കുതിച്ചത്. പക്ഷേ സബാറ്റിനി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചക്കിന്റെ ശക്തമായ പഞ്ച് സബാറ്റിന്റെ കയ്യിലേക്ക് പതിച്ചു. ആ പഞ്ച് സബാറ്റിന്റെ കയ്യിലേക്ക് പതിച്ചതും സബാറ്റിനി പുറകോട്ട് തെറിച്ചു. മൂന്ന് ട്രെയിനേഴ്സും തറയിൽ അങ്ങനെ വീണ് കിടക്കുകയാണ്. തറയിൽ വീണ് കിടന്നുകൊണ്ട് സബാറ്റിനി കൈ ഒന്ന് കൂട്ടി, ചക്ക് നീ വിജയിച്ചിരിക്കുന്നു. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു വിജയമാണ് ചക്കാനോ നേടിയിരിക്കുന്നത്. മൂന്ന് ശക്തരായ ട്രെയിനേഴ്സിനെയും നിമിഷാർത്ഥം കൊണ്ട് ചക്കാനോൻ ഇടിച്ചു തെറിപ്പിച്ചിരിക്കുകയാണ്. സബാറ്റിനി അങ്ങനെ പറഞ്ഞപ്പോ ട്രെയിനേഴ്സ് ക്ലോക്കിലോട്ട് നോക്കി. മത്സരം ആരംഭിച്ചിട്ട് കൃത്യം 100 മിനിറ്റ് ആയിട്ടുള്ളൂ. 1 മണിക്കൂറും 40 മിനിറ്റും കൊണ്ട് ചക്കാനോൻ പരീക്ഷ പാസ്സായിരിക്കുകയാണ്. 13 ദിവസവും 1 മണിക്കൂറും 40 മിനിറ്റും ഇതാണ് ചക്കാനോൻ പരീക്ഷ പാസ്സാകാനായി എടുത്ത സമയം. അമ്പരപ്പിക്കുന്നതാണ് ആ റിസൾട്ട്. ഈ സമയത്ത് പരീക്ഷ നടക്കുന്ന ഹാളിന് പുറത്ത് ആളുകളുടെ എണ്ണം ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. ട്രെയിനേഴ്സും ട്രെയിനേഴ്സും ഒക്കെ ഒട്ടുപോക്കാലും അവിടെ പിരിഞ്ഞു പോയി കഴിഞ്ഞു. പിരിഞ്ഞു പോകാത്ത ഏക വ്യക്തി സാക്ഷാൽ ടിനയാണ്. ടിന എന്തായാലും റിസൾട്ട് അറിഞ്ഞിട്ടേ പോകുന്നു കരുതി അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് വാതൽ തുറന്ന് സാക്ഷാൽ സബാറ്റിനി പുറത്തേക്ക് വരുന്നത് ടിന കണ്ടത്. സബാറ്റിനി പുറത്തേക്ക് വരുന്നത് ദൂരെ നിൽക്കുന്ന പല ട്രെയിനേഴ്സും കണ്ടു. അവരൊക്കെ ഓടി വന്നു ട്രെയിനേഴ്സും കൊണ്ട്. എന്നായി ടീച്ചർ, എന്നായി ടീച്ചർ? സബാറ്റിനി ശരിക്കും സന്തോഷത്തോടെയാണ് പുറത്തേക്ക് വരുന്നത്. സബാറ്റിനിയുടെ സന്തോഷം കണ്ടപ്പോ ട്രെയിനേഴ്സ് സബാറ്റിനോട് പറഞ്ഞു, ആ ചക്ക് തോറ്റല്ലേ. സബാറ്റിനിയുടെ റെക്കോർഡ് ഭേദിക്കാൻ ചക്കാനോന് പറ്റാത്തതിന്റെ സന്തോഷമാണ് സബാറ്റിന്റെ മുഖത്തെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. പക്ഷെ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സബാറ്റിനി അവരോട് പറഞ്ഞു, അതല്ല, ചക്ക് വിജയിച്ചിരിക്കുന്നു. അങ്ങനെ സബാറ്റിനി പറയുമ്പോൾ ട്രെയിനേഴ്സിനൊപ്പം ചക്കാനോൻ ആ മൂന്നാമത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നതാണ് അവർ കാണുന്നത്. ചക്കാനോൻ വിജയിച്ചു എന്നുള്ള വാർത്ത ആ നിമിഷത്തെ തന്നെ ജിമ്മിൽ പരിശീലിക്കുന്ന മാത്യുവിന്റെ അടുത്ത് ആരോ റിപ്പോർട്ട് ചെയ്തു. അവൻ രണ്ട് കയ്യിലും റിങ് ഉയർത്തി പിടിച്ചിരിക്കുമ്പോഴാണ് ആ വാർത്ത അവൻ കേട്ടത്. ചക്കാനോൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതാ പരീക്ഷ പാസ്സായിരിക്കുന്നു. 13 ദിവസവും 1 മണിക്കൂറും 40 മിനിറ്റും എന്നുള്ള പുതിയ റെക്കോർഡാണ് ചക്കാനോ ഇട്ടിരിക്കുന്നത്. അത് കേട്ടതും അറിയാതെ മാത്യുവിന്റെ കയ്യിൽ നിന്ന് ആ റിങ്ങുകൾ താഴേക്ക് വീണു. ആ റിങ്ങിൽ ഒന്ന് അവന്റെ കാലിലേക്ക് വീണത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് അവൻ കേട്ടത്. അറിയാതെ വേദന കൊണ്ട് അവൻ കാല് പിൻവലിച്ചു പോയി. എടാ, സത്യമാണോ നീ പറഞ്ഞത്? അതെ, ഞാനിപ്പോ കണ്ടതാണ്. ചക്കാനോൻ മൂന്നാമത്തെ വാതിൽ വഴി പുറത്തു വന്നു. മൂന്നാമത്തെ വാതിലിലൂടെയാണ് ചക്ക പുറത്തു വന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരീക്ഷ പാസ്സായെന്നാണ്. അക്കാര്യം എല്ലാവർക്കും അറിയാം. ടിന ഓടി ചക്കിനടുത്തേക്ക് വന്നു. ചക്കിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഏയ് ചക്ക്, അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. പെട്ടെന്ന് പരസ്യമായി ടിന ഓടി വന്ന് കെട്ടിപ്പിടിച്ചപ്പോ ചക്ക് ഒന്നു ഞെട്ടി, ഒന്ന് അമ്പരന്നു. എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ടിന ഓടി വന്ന് ചക്കിനെ കെട്ടിപ്പിടിക്കുന്നത്. ഈ കാഴ്ച സ്വാഭാവികമായിട്ടും ടിനയോട് താല്പര്യമുള്ള പയ്യന്മാർക്കൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവരൊക്കെ ആകെ അമ്പരം നിൽക്കുകയാണ്. അവർക്കൊക്കെ ഇതാ ചക്കാനോൻ വളരെ അതിശയമായി മാറിയിരിക്കുകയാണ്. 13 ദിവസം 1 മണിക്കൂർ 40 മിനിറ്റിന്റെ പുതിയ റെക്കോർഡ് ചക്കാനോൻ സ്ഥാപിച്ചിരിക്കുകയാണ്. അത് കേട്ടതും സകലരും അത്ഭുതത്തോടെയും അമ്പരപ്പോടെയും ചക്കിനെ അനുമോദിക്കാനായി ഓടിയെത്തുന്നുണ്ട്. പ്രിൻസിപ്പളും ഓടിയെത്തി. ശരിക്കും ഒരു അത്ഭുതപ്പെടുന്ന വിജയമാണ് ചക്കാനോൻ നേടിയത്. സബാറ്റിനിയുടെ സാന്നിധ്യത്തിൽ പ്രിൻസിപ്പിൾ ചക്കാനോനെ വിജയം പ്രഖ്യാപിച്ചു. സബാറ്റിനി ഉടൻ തന്നെ കരൺലിയെ വിളിച്ചു. കരൺലി യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മൂവ് ചെയ്യാനായി ഇറങ്ങുമ്പോഴാണ് ആ വാർത്ത കേൾക്കുന്നത്. ശരിക്കും സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കരളി കേട്ടത്. തനിക്ക് ഇതാ ശക്തനായ ഒരു അനന്തരാവകാശിയായി ചക്ക് മാറിയിരിക്കുന്നു. ബെറ്റി ബർണാഡും വാർത്തയറിഞ്ഞു. ലോകനും യുവാറ്റിയും ഒക്കെ എല്ലാവർക്കും ശരിക്കും സന്തോഷമായി. ചക്കാനോൻ ഈ സമയത്ത് സബാറ്റിനോട് യാത്ര പറഞ്ഞിട്ട് ഡോർമെറ്ററിയിലേക്ക് നടക്കുകയാണ്. അവൻ എത്രയും പെട്ടെന്ന് ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തു പോയേ പറ്റൂ. യോളാണ്ട സത്യത്തിൽ ചക്കിന്റെ എല്ലാ ബിസിനസ്സും നോക്കി നടത്തുകയാണ്. യോളാണ്ട അപകടത്തിൽ പെടുമോ എന്നൊരു സംശയം ചക്കിന് തോന്നി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ടാണ് ചക്ക് എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോവാൻ ആഗ്രഹിച്ചത്. ചക്ക് റൂമിലെത്തിയ ഉടൻ അവന്റെ ഫോണ് എടുത്ത് ബെറ്റി ബർണാഡിനോട് കാര്യം പറഞ്ഞു. പക്ഷെ ബെറ്റി ഈ സമയത്ത് കരളി പറഞ്ഞ് കാര്യം അറിഞ്ഞിട്ടുണ്ട്. ബെറ്റി ബർണാഡ് ഉടൻ തന്നെ ഹെലികോപ്റ്ററുമായി സ്ഥലത്തെത്താമെന്ന് ചക്കിന് വാക്കുകൊടുത്തു. ബെറ്റി ബർണാഡ് ഹെലികോപ്റ്ററുമായി എത്താമെന്ന് വാക്ക് പറഞ്ഞപ്പോ ചക്കാനോൻ അവന്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് തുടങ്ങി. ചക്ക് സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ ടിന അടുത്തു വന്നു. ഏയ് ചക്ക്, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. സത്യത്തിൽ നീ അല്ലേ അന്ന് രാത്രി എന്നെ രക്ഷിച്ചത്? ഏയ് ടിന, അതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ. ചക്ക് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ടിനയ്ക്ക് സന്തോഷമായത്. അത് കേട്ടെന്ന് ടിന പിന്നെയും ചക്കിനോട് ചോദിച്ചു, ചക്ക് സത്യത്തിൽ നിനക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നീ അന്ന് എന്നെ രക്ഷിച്ചത്? ടിനയുടെ ആ ചോദ്യം കേട്ടപ്പോ
ചക്കാനോൻ അവളൊന്ന് നോക്കിയിട്ട് അവളോട് പറഞ്ഞു, ഹേ ടിന, അങ്ങനെയൊന്നുമല്ല. ആരായാലും ആ സമയത്ത് സ്വാഭാവികമായിട്ട് ഇടപെട്ട് പോവില്ലേ? ആ സ്ഥലത്ത് നീ അല്ല വേറെ ആരാണെങ്കിലും ഞാൻ ഇടപെടുമായിരുന്നു. ചക്ക അങ്ങനെ പറഞ്ഞിട്ട് ബാഗുമായി പുറത്തിറങ്ങി. അവൾക്ക് ചക്കിന്റെ മറുപടി ലേശം വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അവൾ ആയതുകൊണ്ടാണ് ചക്കാനോൻ രക്ഷിച്ചതെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവൾക്ക് ശരിക്കും സന്തോഷമായിരുന്നെ. പക്ഷെ എന്തായാലും അവൾക്ക് സന്തോഷമായി. ചക്ക് ക്യാൻറ്റീനിൽ വന്നപ്പോൾ അവളും ഓടി ക്യാൻറ്റീനിൽ വന്നു. ചക്ക് എന്നോടൊപ്പം ഒന്ന് ഭക്ഷണം കഴിക്കണം. പിന്നെന്താ, ചക്കിനൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം അവൾ തേടി നടക്കുകയായിരുന്നു. എന്തായാലും ഇപ്പൊ ഇതാ അവൾക്ക് കിട്ടിയിരിക്കുന്നു. അവളും ചക്കും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാഴ്ച നോബിളും അതുപോലെ നടാശയും കാണുന്നുണ്ട്. അവർക്കങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ചക്കാനോൻ അവരിൽ നിന്ന് മാറി സബാറ്റിന്റെ കൂടെ ചേർന്നിട്ട് ഇതാ വൻ വിജയം നേടിയിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് ചക്കാനോൻ ഈ വിജയം നേടിയെങ്കിലും സ്വാഭാവികമായിട്ടും അവരുടെ പേര് ഈ ലോകം മുഴുവൻ അറിഞ്ഞനെ. നടാശയ്ക്കും നോബിളിനും ശരിക്കും നല്ലൊരു അസുലഭ അവസരമാണ് നഷ്ടമായത്. ഈ ചക്ക് നമ്മളെ ചതിച്ചതാണ്, ഇവനൊട്ടൊരു പണി കൊടുക്കണം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നോബിളും അതുപോലെ നടാശയും കടക്കുകയാണ്. ഈ സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ചക്കാനോൻ ടിനിയോട് യാത്ര പറഞ്ഞിട്ട് സബാറ്റിനോട് യാത്ര പറഞ്ഞ് ബാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവന്റെ സാധനങ്ങളുമായി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഹെലികോപ്റ്റർ വരുന്ന സ്ഥലത്തേക്ക് നടന്നു. ആ ട്രെയിനിങ് നടക്കുന്ന മലയിൽ നിന്ന് ചക്കാനോൻ നടന്ന് താഴെ എത്തുമ്പോൾ പെട്ടെന്ന് ചക്കിന്റെ മുന്നിലേക്ക് അനവധി ആളുകൾ വന്നു. കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളി പയ്യന്മാരാണ്. മാർഷൽ ആർട്സ് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. അവർ ചക്കനങ്ങ് വളയുകയാണ്. തന്നെ വളഞ്ഞ ആളുകളെ ഒന്ന് നോക്കിയിട്ട് ചക്കാനോൻ അവരോട് ചോദിച്ചു, നിങ്ങള് മാത്യുവിന്റെ ആളുകളാണല്ലേ? ആ ചോദ്യം ചക്ക ചോദിച്ചതും മരത്തിന് പുറകിൽ മറഞ്ഞു നിൽക്കായിരുന്ന മാത്യു മുന്നോട്ട് വന്നു. നീ കൊള്ളാമല്ലോ, നീ കൃത്യമായിട്ടും ഉത്തരം കണ്ടുപിടിച്ചളഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മാത്യു മുന്നോട്ട് വന്നത്. മാത്യു വേഡ് മുന്നോട്ട് വന്നതും ചക്കാനോൻ തന്നെ വളഞ്ഞു നിൽക്കുന്ന ആളുകളെയും മാത്യു വേഡിനെ ഒന്ന് നോക്കിയിട്ട് മാത്യു വേഡിനോടായി പറഞ്ഞു, ഏഹേ, നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ ഇത്തരം ഒരു അഭ്യാസം? ഏ ചക്ക്, നീ എന്നെ ശരിക്കും അപമാനിച്ചു. മുഴുവൻ ആളുകളും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നീ എന്നെ ഇടിച്ചിട്ടത്. എനിക്കതങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. നീ വലിയ ഗമയിൽ ഇവിടെ നിന്ന് പോയാൽ ഞാൻ എങ്ങനെ പ്രതികാരം വീട്ടും? ഏ മാത്യു, നീ ഈ ചെയ്യുന്ന ശരിയല്ല. ഞാൻ നിന്നോട് ഒരു കാരണവശാലും വഴക്കുണ്ടാക്കാൻ വന്നിട്ടില്ല, നീയാണ് ഇങ്ങോട്ട് വന്നത്. ചക്കാനോൻ അങ്ങനെ പറഞ്ഞതും മാത്യു വേഡ് ചക്കിനെ വളഞ്ഞു നിൽക്കുന്ന ആളുകളോടായി പറഞ്ഞു, ഏയ്, കൂടുതലൊന്നും നോക്കണ്ട, അവന്റെ കൈയും കാലും അങ്ങ് തന്നെ ഓടിക്കും. ചക്ക് ഇനി ഒരിക്കലും ഒരാളെയും തല്ലാത്ത ശൈലിയിൽ ചക്കിനെ ശരിപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് മാത്യു വെയ്ഡ് അയാളുടെ ആളുകൾക്ക് കൊടുത്തത്. സ്വാഭാവികമായിട്ടും ആ ഗുണ്ടകൾക്ക് അത് ചെയ്തല്ലേ പറ്റൂ. അവർ ചക്കിനെ നേരിട്ടു. മാത്യു വെയ്ഡിന്റെ ആജ്ഞ നിറവേറ്റാനായി ചക്കിനടുത്തേക്ക് ആദ്യം ഓടിയെത്തിയത് ലേശം മൊട്ടത്തലയുള്ള ഒരാളാണ്. ആ മൊട്ടത്തലയൻ നല്ലൊരു ജമ്പറാണെന്ന് അയാളുടെ ആ ആക്ഷൻ കാണിക്കുകയാണ്. ചക്കിന് നേരെ ഓടി വന്ന അയാൾ ചാടി ഉയർന്നൊരു അറ്റ ചവിട്ട് ചക്കിന് നേരെ, ചക്കിന്റെ മുഖത്തിന് നേരെ ആ കാലിങ്ങനെ പൊങ്ങി വരുന്നത് ശരിക്കും ആഹ്ലാദത്തോടെയാണ് മാത്യു കൂടെയുള്ള ആളുകൾ കണ്ടത്. നല്ലൊരു ജമ്പറാണെന്ന് മാത്രമല്ല നല്ലൊരു ഫൈറ്റർ കൂടിയാണ് ആ കക്ഷി. അയാളുടെ കാല് ചക്കിന്റെ അടുത്തേക്ക് വന്നതും ചക്ക് ഒന്ന് ഒഴിഞ്ഞു എന്ന് മാത്രമല്ല ഒരു ഒറ്റ ഇടി അയാളുടെ കാലിന്റെ ഇടയിലേക്ക് ഇടിക്കുകയും ചെയ്തു. ശരിക്കും ആകാശത്ത് വെച്ചാണ് അയാൾക്ക് ഇടി കിട്ടുന്നത്. അയാളുടെ രണ്ട് കാലുകളുടെ ഇടയിലേക്ക് ആകാശത്ത് വെച്ച് ചക്കിന്റെ ഇടത് കൈ അയാളുടെ മർമ്മസ്ഥാനത്ത് ഇടിക്കുന്നത് വല്ലാത്തൊരു അമ്പരപ്പോടുകൂടിയാണ് ബാക്കിയുള്ള ആളുകൾ കണ്ടത്. ശരിക്കും ആ ചെറുപ്പക്കാരന്റെ കണ്ണിങ്ങനെ തള്ളിപ്പോവുകയാണ്. അയാളുടെ കണ്ണ് തള്ളിപ്പോയി എന്നുള്ളത് സത്യമാണെങ്കിലും അയാൾ താഴെ വീണപ്പോ മറ്റുള്ളവരുടെ കണ്ണാണ് തള്ളിയത്. കാരണം ആ താഴെ വീണ കക്ഷിക്ക് ജീവനില്ല. ഒറ്റ ഇടിക്ക് ചക്കാനോൻ അയാളെ കൊന്നിരിക്കുകയാണ്. അയാളുടെ കാലിന്റെ ഇടയിലേക്കുള്ള ചക്കിന്റെ ഇടി അവിടെ അവസാനിച്ചില്ല. ആ ബോഡി രണ്ടായി ഏകദേശം പിളർന്നതുപോലെയായിരുന്നു. അതിശക്തമായിട്ടാണ് ചക്കാനോൻ ആ കക്ഷി ഇടിച്ചത്. ആ ഇടിയുടെ ശക്തിയിൽ അയാളുടെ ബോഡി രണ്ടായി പിളരുകയായിരുന്നു. അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് മാത്യു കൂടെയുള്ള ആളുകൾ കണ്ടത്. അമ്പരപ്പിക്കുന്ന ആ കാഴ്ചയിൽ നിന്ന് അവർ മോചിതരാകും മുമ്പ് ചക്ക് അവരുടെ മുകളിലേക്ക് അങ്ങ് പടർന്നു കയറുകയായിരുന്നു. ഒരു താണ്ഡവം, അതാണ് പിന്നീട് അവിടെ നടന്നത്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ മാത്യു വെയ്ഡ് മാത്രം ബാലൻസ് ഉണ്ട്. മാത്യു വെയ്ഡ് നിന്ന് വിറയ്ക്കുകയാണ്. കാരണം അയാളുടെ ചുറ്റും ശവശരീരങ്ങൾ അങ്ങനെ കൊന്നുകൂടി കിടക്കുകയാണ്. ചക്ക് ആ ആളുകളെ കൊല്ലാൻ വേണ്ടി ഓരോ തവണ മാത്രമാണ് ഇടിച്ചത്. ചക്കിന്റെ ഓരോ ഇടിയും ഓരോ ജീവൻ ഇല്ലാതാക്കുകയായിരുന്നു. ചക്കിന്റെ ഇടി ചിലരുടെ നെഞ്ചി പതിക്കുമ്പോൾ
നെഞ്ച് പൊട്ടി അകത്തുള്ള അവയങ്ങൾ പുറത്തേക്ക് തെറിക്കുന്ന കാഴ്ച അമ്പരപ്പോട് കൂടിയാണ് മാത്യു കണ്ടത്. ചിലരുടെയൊക്കെ വാരിയല്ലെല്ലാം കൂടെ ഓടിഞ്ഞ് അകത്തുള്ള അവയവങ്ങളൊക്കെ അതിലൂടെ കൊരുത്ത് പുറത്തേക്ക് വരുന്ന കാഴ്ചയും മാത്യു കണ്ടു. ചിലരുടെയൊക്കെ തല തന്നെ തെറിച്ചു പോയിരിക്കുകയാണ്, ഒറ്റ ഇടി തലയിലേക്കാണ് ഇടിച്ചിരിക്കുന്നത്. ശരിക്കും പവർഫുൾ ആയിട്ടാണ് ചക്കാനോ ഇടിക്കുന്നത്. ചക്കിന്റെ ശക്തി അക്ഷരാർത്ഥത്തിൽ മാത്യുവിനെ അങ്ങനെ സ്തംഭിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അവന്റെ ചുറ്റുമായി പല ശൈലിയിലുള്ള ശവശരീരങ്ങളാണ് കിടക്കുന്നത്. തല ചിതറിയത്, നെഞ്ച് ചിതറിയത്, വയറ് ചിതറിയത്, കാലുകൾ വലിച്ചു കീറപ്പെട്ടത് പല രീതിയിൽ. ശരിക്കും ക്രൂരമായ ഒരു താണ്ഡവമാണ് ചക്കാനോൻ അവിടെ നടത്തിയത്. ഈ സമയത്ത് മാത്യു ഒരു കാഴ്ച കൂടി കണ്ടു, ഒരു ഹെലികോപ്റ്റർ താഴ്ന്നു വരുന്നത്. ചക്കനും മാത്യുവിനും ഏതാനും അടികൾക്കപ്പുറത്തായി ആ ഹെലികോപ്റ്റർ താഴ്ന്നു വന്ന് നിൽക്കുമ്പോൾ അതിനെ കാറ്റടിച്ച് താഴെ കിടക്കുന്ന ശവശരീരങ്ങൾ തെറിക്കുന്ന കാഴ്ചയും മാത്യു കണ്ടു. അവന് അനക്കൊന്നുമില്ല, സ്തംഭിച്ചവൻ നിൽക്കുകയാണ്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതും ബെറ്റി ബർണാർഡ് ഓടി ചക്കനടുത്തേക്ക് വന്നു. യങ് മാസ്റ്റർ, യങ് മാസ്റ്റർ എന്നുള്ള ബെറ്റി ബർണാർഡിന്റെ വിളി മാത്യു വെയ്ഡിനെ ഒന്നുകൂടി ഭയചകിതനാക്കുകയാണ്. യങ് മാസ്റ്റർ, ഒരു സാധാരണക്കാരനാണ് ചക്കാനോൻ എന്നാണ് മാത്യു വെയ്ഡ് ഇതുവരെയും കരുതിയിരുന്നത്. ഇതാ സ്വന്തമായി ഹെലികോപ്റ്റർ ഉള്ള ഒരു കക്ഷിയാണ് ചക്കാനോൻ. ചക്കാനോനെ ആ ലേഡി സംബോധന ചെയ്തത് യങ് മാസ്റ്റർ എന്നാണ്. ബെറ്റി ബർണാർഡ് അങ്ങോട്ട് ഓടി വന്നതും ചക്ക് ബെറ്റിയോട് പറഞ്ഞു, ബെറ്റി ഇതാണ് മാത്യു വെയ്ഡ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ചക്കാനോൻ അവന്റെ ബാഗുമായി ഹെലികോപ്റ്റർ നേരെ നടന്നു. മാത്യു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അങ്ങനെ നിൽക്കുകയാണ്. മാത്യുവിന്റെ ശരീരത്തിൽ ചക്കാനോൻ തൊട്ടതേയില്ല. ചക്കാനോൻ ആ ജോലി ബെറ്റി ബർണാർഡിന് വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് മാത്യുവിന് അപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ സമയത്ത് നാല് കണ്ണുകൾ കൂടി ആ രംഗം വീക്ഷിക്കുന്നുണ്ട്. നോബിളും നടാക്ഷിയുമാണ് അത്. അവർ ചക്കിനെ നേരിടാനായി ഒരു പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പോഴാണ് അവർ ഈ കാഴ്ച കണ്ടത്. അവരുടെ കണ്ണുകൾ അങ്ങനെ തള്ളി തെറിച്ചങ്ങനെ നിൽക്കുകയാണ്. ശ്വാസം പിടിച്ചാണ് രണ്ടുപേരും അങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഒരു കാര്യം വ്യക്തമാണ്, നോബിളിനെ അന്ന് ഇടിച്ചത് സാക്ഷാൽ ചക്കാനോനാണ്. അമ്പരപ്പോടെ ശ്വാസം പിടിച്ച് ഈ കാഴ്ചയിൽ കണ്ടുകൊണ്ട് നിന്ന നടാക്ഷിയും അതുപോലെ നോബിളും ഇപ്പോൾ ഒരു കാഴ്ച കൂടി കണ്ടു. മാത്യു വെയ്ഡിന്റെ തല മാത്യു വെയ്ഡിന്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീ ഒന്ന് തിരിച്ചു പിടിക്കുന്നത്. അതെ, അക്ഷരത്തിൽ തല തിരിച്ചു പിടിക്കുകയായിരുന്നു. ബെറ്റിയുടെ നേരെ നോക്കി നിന്ന ആ തല ഇപ്പോ നോബിളിനും നടാക്ഷയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അവന്റെ തല കഴുത്തിൽ നിന്ന് ഏതാണ്ട് അച്ചു പോയിരിക്കുകയാണ്. ബെറ്റി പിടിച്ചങ്ങ് തിരിച്ചതാണ്. ആ സമയത്ത് മാത്യു വെയ്ഡിന്റെ കണ്ണുകളിലെ ഭാവം നടാക്ഷയും അതുപോലെ നോബിളും വ്യക്തമായി കണ്ടു. നമ്മുടെ കണ്ണിലൂടെ ജീവൻ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാവമുണ്ടല്ലോ, ആ ഭാവമാണ് ഇപ്പോ മാത്യു വെയ്ഡിന്റെ കണ്ണുകളിലുള്ളത്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും ഹെലികോപ്റ്റർ അവിടുന്ന് പറന്നുയർന്നു. ഈ സമയത്ത് അനവധി ആളുകൾ കുന്നിറങ്ങി താഴെ എത്തി. നോബിളും നടാക്ഷി നിൽക്കുന്ന ഭാഗത്തേക്കാണ് മൂടി നാളുകൾ ഓടി വന്നത്. ഹെലികോപ്റ്റർ പറന്നു പോകുന്ന കണ്ടുകൊണ്ടാണ് പലരും ഓടി വന്നത്. താഴെ അവർ വരുമ്പോൾ ശരിക്കും അമ്പരപ്പിക്കുന്നൊരു കാഴ്ച അവരെല്ലാവരും കണ്ടു. പരിശീലനത്തിൽ വന്ന മാത്യു വെയ്ഡ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് അവർ കണ്ടത്. അവൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അവന്റെ തല കഴുത്തിൽ നിന്ന് അടർന്നു മാറിയിരിക്കുകയാണ്. അവൻ മാത്രമല്ല, 10-20 ആളുകളും അവിടെ വേറെ ഉണ്ട്. സകലരും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. വിവരം അറിഞ്ഞ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രിൻസിപ്പളും അനവധി ആളുകളും ഓടി താഴെ വന്നു. ഇതെന്താ സംഭവം? എന്താ സംഭവിച്ചേ? എന്താ? പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയാണ്. പെട്ടെന്ന് നടാക്ഷ പറഞ്ഞു, ചക്ക്. അത്രയേ അവൾ പറഞ്ഞുള്ളൂ. അത് കേട്ടതും ട്രെയിനേഴ്സും പ്രിൻസിപ്പളും ഒക്കെ അറിയാതെ ചോദിച്ചു പോവാണ്, ചക്കാനോനോ? അവൻ ഈ ശൈലിയിൽ അതിന് മറുപടി പറഞ്ഞത് സബാറ്റിനിയാണ്. അവൻ ഈ ശൈലിയിൽ പെരുമാറിയാൽ അതിൽ അതിശയമില്ല. സബാറ്റിനി, നീ എന്താ പറയുന്നേ? അതെ, അവൻ കരൺലിയുടെ മകനാണ്. കരൺലിയുടെ മകനോ? അതെ, കരൺലിയുടെ മകനാണ്. കരൺലിയെ കുറിച്ച് അവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ലോകത്തെ ഏറ്റവും ശക്തിയായ വനിതയായി അവരൊക്കെ വിലയിരുത്തുന്നത് സാക്ഷാൽ കരൺലിയാണ്. ആ കരൺലിയുടെ മകനാണ് കരൺലിയുടെ തന്നെ റെക്കോർഡ് തകർത്തിരിക്കുന്നത്. ഇപ്പോഴാണ് അവർക്ക് കഥ മനസ്സിലാവുന്നത്. കഥ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ചക്കാനോനെ വഹിച്ചുകൊണ്ട് ബെറ്റി ബർണാർഡിന്റെ ആ ഹെലികോപ്റ്റർ സി സിറ്റിയിലേക്ക് എത്താറായി. സി സിറ്റിയിൽ എത്തുന്നവരെയും ചക്കാനോൻ ശരിക്കും അസ്വസ്ഥനായിരുന്നു. അവന്റെ മനസ്സിൽ യോളണ്ടയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഭയമുണ്ടായിരുന്നു. ചുവട് കുടുംബത്തിലെ സാക്ഷാൽ ബ്രിജിത് ചുവട്ട് അവനെ നോട്ടമിടുന്ന കാര്യം അവൻ അറിയാം. ബ്രിജിത്ത് അവനെ കാണാതെ വരുമ്പോ
അവന്റെ ഇൻഡസ്ട്രിയിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കും. അങ്ങനെ ശ്രദ്ധ തിരിച്ചാൽ സ്വാഭാവികമായിട്ടും ആദ്യം കണ്ടുപതിക്കുക സാക്ഷാൽ യോളാണ്ട ലൈനിലായിരിക്കും. അത് അറിയാവുന്നത് കൊണ്ടാണ് ചക്ക് നേരെ സിറ്റി സ്കോറിലേക്ക് ഓടിയെത്തിയത്. അവിടെ യോളാണ്ടയുണ്ട്. യോളാണ്ടയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അടുത്ത ഏതാനും ദിവസങ്ങളിൽ യോളാണ്ടയും മെർലിനും ചക്കിനൊപ്പം ഉണ്ടായിരുന്നു. ചക്കാനോൺ സി സിറ്റിയിലേക്ക് മടങ്ങിയെത്തിയ ഉടൻ അവന്റെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ലോഞ്ചിങ് പരിപാടി ആസൂത്രണം ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്നുള്ള അവന്റെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിനുള്ള ഡേറ്റ് തീരുമാനിച്ചു. ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനായി സാക്ഷാൽ സബ്രീന യാൾഡനാണ് സി സിറ്റിയിലേക്ക് വരുന്നത്. അതൊരു വലിയ വാർത്തയാവുകയാണ്. ചക്കാനോൺ പ്രൊഡ്യൂസ് ചെയ്ത സബ്രീനയുടെ സിനിമ റിലീസ് ചെയ്ത സമയമാണ്. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് സബ്രീന ആ സിനിമയിൽ നടത്തിയിരിക്കുന്നത്. സബ്രീന ശരിക്കും ഒരു ഗ്ലാമർ താരമാണ്. ഒരുപാട് ഒരുപാട് ഹിറ്റ് സിനിമകൾ സബ്രീനയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ സബ്രീനയ്ക്ക് അപൂർവമായി കിട്ടാറുള്ളൂ. അവളുടെ കരിയർ തന്നെ തിരുത്തി കുറിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സിനിമയാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. സബ്രീനയുടെ അഭിനയത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാർത്തകൾ ഇഷ്ടംപോലെ എല്ലാ മേഖലകളിലും വരികയാണ്. സോഷ്യൽ മീഡിയയിൽ സബ്രീന അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ചക്കാനോന്റെ പുതിയ കമ്പനിയിലെ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനായി സാക്ഷാൽ സബ്രീന തന്നെ എത്തുന്ന വാർത്ത സി സിറ്റിയിൽ റിലീസ് ചെയ്യപ്പെട്ടത്. സ്വാഭാവികമായിട്ട് എല്ലാ മേഖലയിലും ആ വാർത്ത പരക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവും അടുത്ത ദിവസവും വീണ്ടും കാണാം. ഇതുവരെ ചക്കാനോന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കഥ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.